ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായത്തിൽ സുവിശേഷകൻ വിവരിക്കുന്ന വലിയൊരു അത്ഭുത സംഭവമുണ്ട്. ഈശോ പ്രവർത്തിച്ച വലിയ അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമാണ് ലാസറിനെ ഉയർപ്പിച്ച അത്ഭുതം. അതും മരിച്ച് 4 ദിവസം എത്തിയ, മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് ശരീരമൊക്കെ അഴുകി ജീർണിച്ചു തുടങ്ങിയുന്ന ഒരവസ്ഥയിൽ, ദുർഗന്ധം വമിക്കുന്നൊരവസ്ഥയിൽ അങ്ങനെയായിരുന്ന ലാസറിൻ്റെ മൃതദേഹത്തിലേക്ക് വീണ്ടും ജീവൻ സന്നിവേശിപ്പിക്കുന്ന വലിയൊരു അത്ഭുതം. ഈ അത്ഭുത സംഭവം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നൊരു കാര്യം, ഈശോയും അതുപോലെ ലാസറിൻ്റെ സഹോദരിമാരും കുടുംബത്തിലെ മറ്റ് അംഗങ്ങളൊക്കെ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ചേർന്ന് ഈ കുഴിമാടത്തിങ്കൽ വന്ന് നിന്നതിന് ശേഷം ലാസറിനെ ഉയർപ്പിക്കുന്നതിന് തൊട്ടു മുൻപ് ഈശോ ജനത്തോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു. അവിടെ കൂടി ഇരുന്നിരുന്ന ആ ജനത്തോട് ഈശോ ഒരു കാര്യം ആവശ്യപ്പെടുന്നു. എന്താണ് ഈശോ ആവശ്യപ്പെട്ട കാര്യം? എന്തായിരുന്നു ഈശോ ആവശ്യപ്പെട്ട കാര്യം? ആ കല്ല് ഒന്ന് എടുത്തു മാറ്റാവോ, ആ കല്ല് ഒന്ന് എടുത്തു മാറ്റുക, കല്ലൊന്ന് ഉരുട്ടി മാറ്റുക. എന്തുകൊണ്ടാണ് ഈശോ അത് ജനത്തോട് അങ്ങനൊരു കാര്യം ആവശ്യപ്പെടാൻ കാരണം? കല്ല് നല്ല ഭാരമുള്ളതാണ്, ഒരാൾ ഒറ്റയ്ക്ക് പിടിച്ചാൽ അത് മാറ്റാൻ സാധിക്കുന്ന ഒന്നല്ല. പ്രത്യേകിച്ചും ഒരു സെമിത്തേരിയുടെ, ഇപ്പം നമ്മളുടെ തന്നെയാണെങ്കിൽ സെമിത്തേരിയുടെ കല്ലറയുടെ മുകളിലുള്ള കല്ല് സ്ലാബ്, അത് കോൺക്രീറ്റിൻ്റെ സ്ലാബ് നല്ല ഭാരമുള്ളതായിരിക്കും, നല്ല കനമുള്ളതായിരിക്കും. ഒറ്റയ്ക്ക് ഒരാൾക്ക് എടുത്ത് മാറ്റുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു 5-6 പേരൊക്കെ ചിലപ്പോൾ അതിന് ആവശ്യമായി വന്നേക്കാം. അത് ഏത് സ്ഥലത്താണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ, പ്രത്യേകിച്ച് മൃതദേഹം അഴുകി അതിൻ്റെ ദുർഗന്ധം പുറത്തേക്ക് വരാതിരിക്കാൻ സാധ്യമാകുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതിനെ തടയും വിധത്തിലായിരിക്കും ഈ കല്ലൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടാവുക. പന്ന് ലാസറിൻ്റെ കുഴിമാടത്തിൻ്റെ മുന്നിലുണ്ടായിരുന്ന ആ കല്ല് അത് ഭാരമുള്ളതാണ്, ഒറ്റയ്ക്ക് ഒരാൾക്ക് മാറ്റാൻ സാധിക്കില്ല, 5-6 പേര് പിടിച്ചാലേ അത് മാറ്റുക സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഈശോ അവരോട് പറയുകയാണ് ആ കല്ല് ഒന്ന് എടുത്ത് മാറ്റാവോ എന്നും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ശരിയാണ്, 5-6 പേര് പിടിക്കാതെ കല്ല് മാറ്റുക സാധ്യമല്ല എന്ന് പറയുമ്പോഴും ഈശോ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ പോകുന്ന അത്ഭുതം എന്താണ്? മരിച്ചുപോയ ഒരാളെ ഉയർപ്പിക്കുക എന്ന മഹാത്ഭുതം. ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്ത അത്ഭുതമാണത്, ഒരു മനുഷ്യന് സാധ്യമല്ലാത്തൊരു കാര്യമാണത്. എന്ന് മാത്രമല്ല, മരിച്ച് 4 ദിവസം എത്തിയ ശരീരമാണ്, അഴുകിത്തുടങ്ങിയ ശരീരമാണ്, ജീർണിച്ചു തുടങ്ങിയ ശരീരമാണ്, ദുർഗന്ധം വമിക്കുന്ന മൃതദേഹമാണ്. അത്തരമൊരു മൃതദേഹത്തിലേക്ക് വീണ്ടും ജീവൻ സന്നിവേശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു മനുഷ്യന് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയൊരു അത്ഭുതം, അത്രയും മഹാത്ഭുതം, അത്രയും വലിയൊരു അത്ഭുതം ഈശോയ്ക്ക് പ്രവർത്തിക്കാമെങ്കിൽ ആ കല്ലുകൂടെ ഈശോയ്ക്ക് തന്നെ എടുത്ത് മാറ്റിക്കൂടെ? അത്രയും വലിയൊരു അത്ഭുതം ഈശോയ്ക്ക് പ്രവർത്തിക്കാമെങ്കിൽ ഈശോയ്ക്ക് തന്നെ ആ കല്ലുകൂടെ എടുത്ത് മാറ്റിക്കൂടെ? നമുക്ക് വെറുതെ വേണമെങ്കിൽ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കാം. അതായത്, ഇപ്പോൾ നമ്മൾ ഉയർപ്പ് തിരുനാളിൻ്റെ അന്ന്, അതായത് ഈസ്റ്ററിൻ്റെ പുലരിയിലെ വിശുദ്ധ കുർബാന, ആ കുർബാന മധ്യേ ഉയർപ്പിൻ്റെ തിരുക്കർമ്മങ്ങൾ നടത്തുമ്പോൾ അത് നമ്മൾ ചെയ്യാറുള്ളൊരു കാര്യമാണ്. ഉയർപ്പിൻ്റെ തിരുക്കർമ്മത്തിൻ്റെ ഭാഗമായി ഈശോ ഉയർത്തെഴുന്നേറ്റ ആ സംഭവത്തെ വളരെ മനോഹരമായിട്ടൊരു ആവിഷ്കാരം നടത്താറുണ്ട് മിക്കവാറും എല്ലാ പള്ളികളിലും. പ്രത്യേകിച്ച് വലിയ പള്ളികളൊക്കെ ആണെങ്കിൽ അതിനൊന്നെങ്കിൽ KCYMO അല്ലെങ്കിൽ ജീസസ് യൂത്തോ, അതല്ലെങ്കിൽ CLC യൂത്തന്മാരൊക്കെയാണ് അതിന് നേതൃത്വം കൊടുക്കാറുള്ളത്. അതായത് ഈ ആ ഉയർപ്പിൻ്റെ സമയത്ത് ശക്തമായിട്ട് ഇടിമിന്നലും അല്ലെങ്കിൽ പ്രകമ്പനങ്ങളും വലിയ വലിയ സ്വരങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതിനുശേഷം കല്ലൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിതറി താഴേക്ക് വീഴുന്നു. അത് കഴിഞ്ഞ് ഈശോയുടെ സ്റ്റാച്യു ഇങ്ങനെ പതുക്കെ പതുക്കെ സ്ലോ മോഷനിൽ ഇങ്ങനെ പൊന്തി വരുന്നു. ഉറങ്ങിക്കിടക്കുന്ന പിള്ളേർ പോലും ചാടി എണീക്കും. ചെറുപ്പകാലത്ത് അതൊക്കെ വലിയ കൗതുകമുള്ള കാഴ്ചകളായിരുന്നു. ഈശോയ്ക്ക് ഉയർത്തെഴുന്നേക്ക് ഇത്രയും ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത് ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അത്രയും പങ്കപ്പാട് സഹിച്ചിട്ടാണ് നമ്മുടെ യുവജനങ്ങൾ ഈശോനെ ഒന്ന് ഉയർപ്പിക്കാറുള്ളത്. ഉയർപ്പ് ഞായറാഴ്ച പുലരിയിലെ കുർബാന മധ്യേ. ഏതായാലും അത് കാണാൻ ഒരു നാടകീയതയുണ്ട്. അത് കാണാനൊരു, കാണുമ്പോൾ അതിലൊരു ഒരു കൗതുകമുണ്ട്. നമുക്കതൊരു കണ്ടിരിക്കാനൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. വെറുതെ അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ഈ സംഭവത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈശോ ലാസറിനെ ഉയർപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈശോ ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ ഈ വിധത്തിൽ വേണമെങ്കിൽ ഈശോയ്ക്ക് ലാസറിനെ ഉയർപ്പിക്കാമായിരുന്നില്ലേ? ഈശോ ഇതാ വലതുകര ഇങ്ങനെ ഉയർത്തുന്നു, പാറയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിതറി 4 പാടും പോകുന്നു, പ്രകമ്പനങ്ങളും മിന്നൽ പിണരുകളൊക്കെ ഉണ്ടാകുന്നു, ലാസർ സ്ലോ മോഷനിൽ പറന്നു വന്ന് നിൽക്കുന്നു, ആൾക്കാരൊക്കെ അത്ഭുതപ്പെട്ട് അമ്പരന്ന്, എന്താ കാണണമെന്ന് പോലും മനസ്സിലാകാതെ അമ്പരന്ന് നിൽക്കുന്നു, എല്ലാവരും ഈശോയെ തോളിലെടുത്ത് ആനന്ദ നൃത്തമാടുന്നു. നിങ്ങൾ ആ രീതിയിലൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈശോയ്ക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നില്ലേ? ലാസറിനെ, മരിച്ചുപോയ ലാസറിനെ, അതും 4 ദിവസം എത്തിയ മൃതദേഹത്തിലേക്ക് വീണ്ടും ജീവൻ ഈശോയ്ക്ക് സന്നിവേശിപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇതും ഈശോയ്ക്ക് ചെയ്യാമായിരുന്നു. എന്നിട്ടും ഒരു നിസ്സഹായനായ ബലഹീനനായ മനുഷ്യനെ പോലെ ഈശോ ആ അവിടെ നിന്നിരുന്ന മനുഷ്യരോട് ആവശ്യപ്പെടാണ്, ആ കല്ലൊന്നുരുട്ടി മാറ്റാവോ, ആ കല്ലൊന്നുരുട്ടി മാറ്റാവോ. തന്നെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യം എന്ന പോലെ ഈശോ മനുഷ്യരോട് ആവശ്യപ്പെടാണ്, ആ കല്ലൊന്നുരുട്ടി മാറ്റാവോ. ഈശോ പറയുന്ന ഏത് വാക്കിനും അർത്ഥമുണ്ട്. വെറുതെ ചുമ്മാ അനാവശ്യമായിട്ട് ഒരു വാക്ക് പോലും, ഒരു വ്യർത്ഥ വാക്ക് പോലും ഈശോയുടെ നാവിൽ നിന്ന് വരില്ല.
എങ്കിൽ ഈശോ പറഞ്ഞ ഈ വാചകത്തിനും ആഴമായ ഒരു അല്ലെങ്കിൽ കാര്യമായ ഒരു ആത്മീയ അർത്ഥമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. എന്തായിരിക്കും ആ അർത്ഥം? ആ കല്ലൊന്ന് എടുത്തു മാറ്റാവോ? പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം നമുക്ക് എങ്ങനെയൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കൃപ സ്വീകരിക്കാൻ, അനുഗ്രഹം പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്ന ചില കല്ലുകളുണ്ട്. ദൈവാനുഗ്രഹം പ്രാപിക്കാൻ, മഹത്വത്തിൻ്റെയും കൃപയുടെയും അഭിഷേകത്തിൻ്റെയും ഉയർപ്പിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന ചില കല്ലുകളുണ്ട്. അത് മാറ്റാൻ നമ്മുടെ ഭാഗത്ത് നിന്നുള്ളൊരു പരിശ്രമം കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ദൈവാനുഗ്രഹം സ്വീകരിക്കുന്ന ഏറ്റവും വലിയ തടസ്സം എന്താണ്? ഏറ്റവും വലിയ ബ്ലോക്ക് എന്താണ്? പാപമാണ്. ഈ പാപം എന്ന് പറയുന്ന തടസ്സം മാറണമെങ്കിൽ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഒരു പരിശ്രമം, അത് നമ്മൾ നടത്തണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ടേ? പാപം എന്ന് പറയുന്നൊരു തടസ്സം മാറണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുമ്പസാരിക്കണം. കുമ്പസാരിക്കാനുള്ള പ്രേരണയും കുമ്പസാരിക്കാനുള്ള പ്രചോദനവും അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ചൈതന്യവും ഒക്കെ അത് കർത്താവ് നമുക്ക് തരും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. പക്ഷേ ഈ പ്രചോദനം സ്വീകരിച്ച് കുമ്പസാരിക്കുക എന്നുള്ള കാര്യം, അതാരാ ചെയ്യേണ്ടത്? നമ്മളാ ചെയ്യേണ്ടത്. കുമ്പസാരിക്കുക എന്നുള്ള കാര്യം, അതായത് അതിനുവേണ്ടി നല്ലപോലെ ഒരുങ്ങണം, നല്ലപോലെ തയ്യാറെടുക്കണം, എല്ലാ പാപങ്ങളും ഒന്നും മറച്ചു വെക്കാതെ ഏറ്റുപറയണം, ഇതെല്ലാം ഇത് നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇത്രയും ചെയ്തു കഴിയുമ്പോഴോ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുൻപ് കുരിശിലെ ബലിയിലൂടെ നേടിത്തന്ന രക്ഷയും പാപമോചനവും ആ നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകും. സത്യത്തിൽ പാപമോചനം തരണത് ആരാണ്? അത് ഈശോയാണ്. പാപമോചിക്കാൻ ഈശോയ്ക്കേ പറ്റുള്ളൂ, രക്ഷ നൽകാൻ ഈശോയ്ക്കേ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ഭാഗത്ത് നമ്മൾ നടത്തുന്ന ഒരു സ്റ്റെപ്പാണ്, ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ത്? നമ്മൾ നല്ലപോലെ ഒരുങ്ങുന്നതും ഒരു തുറന്ന കുമ്പസാരം നടത്തുന്നതും. അപ്പോൾ മനുഷ്യൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹകരണം രക്ഷയുടെ കാര്യത്തിൽ കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നതും നമ്മളോട് ആവശ്യപ്പെടുന്നതുമായ ഒരു കാര്യമാണ്. എന്തതിൻ്റെ കാരണം? വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളം പറയുന്ന മനോഹരമായ ഒരു വാചകമുണ്ട്. അത് ഇപ്രകാരമാണ്: നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുക സാധ്യമല്ല. നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുക സാധ്യമല്ല. എന്തീ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മളെ സൃഷ്ടിക്കാൻ നമ്മുടെ ആരുടെ അനുവാദം കർത്താവിന് വേണ്ടായിരുന്നു? ആവശ്യമില്ലായിരുന്നു. നമ്മളോട് ചോദിച്ചിട്ടാണോ നമ്മളെ സൃഷ്ടിച്ചത്? ആണോ? ആരുടെ അനുവാദം ചോദിച്ചിട്ടല്ല കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത്. പക്ഷെ നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ അനുവാദം വേണം. നമ്മൾ സഹകരിക്കാതെ നമ്മളെ രക്ഷിക്കാൻ കർത്താവിന് പറ്റില്ല. അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ കർത്താവ് അത്രത്തോളം മാനിക്കുന്നു, അത്രത്തോളം ബഹുമാനിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെയും, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചില കല്ലുകളുണ്ട്. കല്ല് എന്ന് പറഞ്ഞാൽ കിഡ്നി സ്റ്റോണിൻ്റെ കാര്യമല്ല പറയണത്, വൃക്കയിലെ കല്ലിൻ്റെ കാര്യമല്ല പറയണത്. ദൈവാനുഗ്രഹം സ്വീകരിക്കാൻ, ദൈവകൃപ പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്ന ചില കല്ലുകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അതൊന്ന് ഉരുട്ടി മാറ്റാൻ, അല്ലെങ്കിൽ പെറുക്കിക്കളയാൻ നമ്മളുടെ ഭാഗത്ത് നിന്നൊരു പരിശ്രമം നടത്തണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ബാക്കി കർത്താവ് ചെയ്തോളും, ബാക്കി കർത്താവ് ചെയ്തോളും. ഇപ്പം ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും അത്തരത്തിലുള്ള ഒരു വലിയ തടസ്സത്തെക്കുറിച്ചാണ്, ഒരു വലിയ കല്ലിനെക്കുറിച്ചാണ്. അതായത് കൃപ സ്വീകരിക്കാൻ, അനുഗ്രഹം പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്ന വലിയൊരു കല്ല്, വലിയൊരു തടസ്സത്തെക്കുറിച്ച്, അതിൻ്റെ പരിണിത ഫലങ്ങളും ഭീകരവശങ്ങളും, അത് പരിഹരിച്ചില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പാപമാണ് ഏറ്റവും വലിയ തടസ്സം, ഏറ്റവും വലിയ ബ്ലോക്ക്, ഏറ്റവും വലിയ കല്ലായിട്ട് തടസ്സമായിട്ട് നിലകൊള്ളുന്നത്. എന്നാൽ അതിൽ തന്നെ, ഇപ്പോൾ പാപം എന്ന് പറയുമ്പോൾ ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപം, അതിൻ്റെ നിർവചനമൊക്കെ നമുക്കറിയാം. അല്ലെങ്കിൽ ദൈവത്തിനെതിരെ ദ്രോഹമാണ് പാപം, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ലംഘനമാണ് പാപം, പാപത്തിൻ്റെ നിർവചനമൊക്കെ നമുക്കറിയാം. അപ്പോൾ പാപത്തിൽ തന്നെ വളരെ ഗൗരവമായി നിലകൊള്ളുന്ന, അതായത് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ, ദൈവകൃപ സ്വീകരിക്കാൻ ഏറ്റവും വലിയ തടസ്സമായി നിലകൊള്ളുന്ന ഒരു പാപത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ സമയം ഒന്ന് കേൾക്കാൻ, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് വെറുപ്പ് എന്ന് പറയുന്ന പാപമാണ്. നമുക്കറിയാം ഈ കൊലപാതകം അതൊരു മാരക പാപമാണെന്ന് നമുക്കറിയാം. വ്യഭിചാരം അത് മാരക പാപമാണെന്ന് നമുക്കറിയാം. ഒന്നാം പ്രമാണ ലംഘനം മാരക പാപമാണെന്ന് നമുക്കറിയാം. പക്ഷേ അത്രയും തന്നെ പ്രാധാന്യമുള്ള, അത്രയും ഗൗരവമുള്ള മാരക പാപമാണ് വെറുപ്പ് എന്ന കാര്യം നമുക്ക് ശരിക്കും വ്യക്തതയുണ്ടോ? നമ്മിൽ പലർക്കും അതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടാകാൻ വഴിയില്ല. പക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാൻ്റെ ലേഖനം, 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. ഇപ്പോൾ വെറുപ്പിനെ എന്തിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? കൊലപാതകത്തോടാണ് തുലനം ചെയ്തിരിക്കുന്നത്, താരതമ്യം ചെയ്തിരിക്കുന്നത്. വെറുപ്പ് നിസ്സാരമായൊരു കാര്യമല്ല. ദൈവാനുഗ്രഹവും ദൈവകൃപയും സ്വീകരിക്കാൻ ഇതുപോലെ ബ്ലോക്കായി നിലകൊള്ളുന്ന ഇത്രയും ഭീകരമായൊരു കാര്യം ഒരുപക്ഷെ മറ്റൊന്നും ഉണ്ടാകാൻ വഴിയില്ല. അത്രയും ഗൗരവമായ, എന്നാൽ ഗൗരവമായ പല പാപങ്ങളും ഗൗരവമായതാണെന്ന്, മാരകമാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴും വെറുപ്പ്, ഉള്ളിലിരിക്കുന്ന അമർഷവും ദേഷ്യവും വിഷമവും വെറുപ്പും ഒക്കെ ഇത്രയും ഭീകരമാണ്, മാരകമാണ് എന്നൊരു തിരിച്ചറിവ് നമ്മിൽ പലർക്കും
ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. ദൈവവചനം പറയുന്നു സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. വെറുപ്പ് കൊലപാതകത്തിന് തുല്യമായ പാപമാണ്. വെറുപ്പ് കൊലപാതകത്തിന് തുല്യമായ പാപമാണെന്ന് മാത്രമല്ല, ദൈവാനുഗ്രഹവും ദൈവകൃപയും സ്വീകരിക്കാൻ ഏറ്റവും വലിയൊരു തടസ്സമാണ്, ഏറ്റവും വലിയൊരു ബ്ലോക്കാണ്. അതുകൊണ്ട് അത് എന്ത് ത്യാഗം സഹിച്ചും എടുത്തു മാറ്റിയേ പറ്റൂ. എന്ത് ത്യാഗവും സഹിച്ചും നമുക്കൊരാളോട് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ, ഒരാളോട് വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, ഒരാളോട് പക തോന്നുന്നുണ്ടെങ്കിൽ എന്തതിൻ്റെ കാരണം? എന്തതിൻ്റെ കാരണം? നിങ്ങൾക്ക് ഇതുവരെ ആരോടും ഒരു ദേഷ്യം തോന്നിയിട്ടില്ലേ? ഒരു ദേഷ്യം, ഒരു വിഷമം, ഒരു വെറുപ്പ് ആരോടും ഇല്ലാത്തവരാണെന്ന മട്ടിലാണല്ലോ ഇരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ കാര്യം പോട്ടെ, വെറുപ്പുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ല, അവരുടെ കാര്യം പറ. ഒരാളോട് ദേഷ്യവും വിഷമവും വെറുപ്പും തോന്നുന്നുണ്ടെങ്കിൽ എന്താ കാരണം? നമ്മളെ ഒരാൾ ദ്രോഹിച്ചാൽ നമുക്ക് ആളോട് സ്വാഭാവികമായിട്ടും ദേഷ്യം തോന്നും. സ്വാഭാവികമാണ്, അതിൽ എന്താ പറയുക, അസാധാരണമായൊന്നുമില്ല. എന്നൊരാൾ ദ്രോഹിച്ച, അത് വാക്കുകൊണ്ട് ദ്രോഹിച്ചതാകാം, പരിഹസിക്കുന്നതാകാം, കുറ്റം പറയണതാകാം, ഇല്ലാത്തത് പറയണതാകാം, ഇനി ഉള്ളത് തന്നെയാണെങ്കിൽ എന്നെക്കുറിച്ച് നെഗറ്റീവ് പറയണതാകാം, എന്നെ ശാരീരികമായി ഉപദ്രവിക്കുന്നതാകാം, എന്നെ വഞ്ചിക്കുന്നതാകാം, എന്നെ പറ്റിക്കുന്നതാകാം, എന്നെ എൻ്റെ വളർച്ച തടസ്സപ്പെടുത്തുന്നതാകാം, എന്തുമായിക്കൊള്ളട്ടെ, എന്നെ ഒരാൾ ദ്രോഹിച്ചാൽ എനിക്ക് ആളോട് ദേഷ്യം തോന്നും. സ്വാഭാവികമാണ്, അത് വളരെ സ്വാഭാവികമായൊരു കാര്യമാണ്. എന്നാൽ അതുകൊണ്ട് മാത്രമല്ല പലപ്പോഴും നമുക്ക് ദേഷ്യം തോന്നുന്നത്. നമുക്ക് ഒരാളോട് ദേഷ്യം തോന്നാൻ, വെറുപ്പ് തോന്നാൻ മറ്റനേകം കാരണങ്ങളുണ്ട്. ചിലപ്പോൾ അസൂയ കാരണം ചിലരോട് ദേഷ്യം തോന്നാം, വിഷപ്പം തോന്നാം. ഒരു പക്ഷേ എന്നൊരാൾ ശിക്ഷിക്കുമ്പോൾ, എനിക്ക് അർഹമായ ശിക്ഷയായിരുന്നു എന്നാൽ പോലും എൻ്റെ മേലധികാരിയോ എൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരാളോ എന്നെ ഏതെങ്കിലും രീതിയിൽ ശിക്ഷിച്ചാൽ ആ വ്യക്തിയോട് എനിക്ക് വെറുപ്പ് തോന്നാം, ദേഷ്യം തോന്നാം. പലവിധ കാരണങ്ങളാൽ നമുക്ക് പലരോടും ദേഷ്യം തോന്നാം, വെറുപ്പ് തോന്നാം സാധ്യതകളുണ്ട്. കാരണങ്ങൾ എന്തുമായിരുന്നു കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ, പല കാരണങ്ങളും ന്യായമായ കാരണങ്ങൾ തന്നെയാണ്. എനിക്ക് ഒരാളോട് ദേഷ്യം തോന്നുന്നതിന്, എനിക്ക് ഒരാളോട് വെറുപ്പ് തോന്നുന്നതിന്, എൻ്റെ ഉള്ളിൽ ഞാൻ ഒരാളെക്കുറിച്ച് വളരെ വിഷമത്തോടും ദേഷ്യത്തോടും വെറുപ്പോടും കൂടെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മനസ്സെനിക്കുണ്ടെങ്കിൽ, അതിന് ന്യായമായ 100 കാരണങ്ങൾ അല്ല, 1000 കാരണങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഈശോ നമ്മളോട് പറയുന്നു, വെറുപ്പ് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ 100 കാരണങ്ങൾ ഉണ്ടാകാം, ന്യായമായ കാരണങ്ങൾ തന്നെയാകാം. വെറുപ്പ് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ 1000 കാരണങ്ങൾ ഉണ്ടാകാം, അത് ന്യായമായ കാരണങ്ങൾ തന്നെയാകാം. എങ്കിലും നീ ക്ഷമിക്കാൻ ഒരു കാരണം കണ്ടുപിടിക്കുക, ക്ഷമിക്കാൻ ഒരു കാരണം കണ്ടുപിടിക്കുക, ക്ഷമിക്കാൻ നമ്മളായിട്ടൊരു കാരണം കണ്ടെത്തണം. വെറുപ്പ് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ 100 കാരണങ്ങളുണ്ട്, അത് ന്യായമാണെന്നേ. അതിൽ അന്യായം എന്ന് പറയാവുന്ന ഒന്നുമില്ല, അത് ന്യായമായ കാരണങ്ങളാണ്. ഞാൻ ദ്രോഹിക്കപ്പെട്ടു, എന്നെ ചില വ്യക്തികൾ ദ്രോഹിച്ചു, എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, ശാരീരികമായും മാനസികമായും ആത്മീയമായും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ എന്നെ കടത്തിവിട്ടു, അങ്ങനെയുള്ള വ്യക്തികളോട് എനിക്ക് ദേഷ്യം തോന്നുക, വെറുപ്പ് തോന്നുക എന്നുള്ളത് ന്യായമാണ്. അങ്ങനെ ഹൃദയത്തിൽ വെറുപ്പും ദേഷ്യവും സൂക്ഷിക്കാൻ ന്യായമായ 100 കാരണങ്ങളുണ്ട്, ഒരുപക്ഷെ 1000 കാരണങ്ങളുണ്ട്. എന്നാൽ കർത്താവ് നമ്മളോട് പറയുന്നു, മോനെ മോളെ, നീ ക്ഷമിക്കാൻ ഒരു കാരണം കണ്ടുപിടിക്കുക. ക്ഷമിക്കാൻ ഒരു കാരണം, അതെങ്ങനെയാണ് ക്ഷമിക്കാൻ ഒരു കാരണം കണ്ടുപിടിക്കുക? ഒരിക്കലൊരു ക്രിസ്തീയ എഴുത്തുകാരൻ എല്ലാ മാസവും ക്രിസ്തീയ മാഗസീനുകളിലേക്ക് അദ്ദേഹം ലേഖനങ്ങൾ എഴുതി അയക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം ലേഖനം എഴുതാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് മനോഹരമായൊരു പൂന്തോട്ടമുണ്ട്. അദ്ദേഹം തന്നെ നട്ടു വളർത്തുന്ന മനോഹരമായ പൂന്തോട്ടം. അപ്പോൾ പൂന്തോട്ടത്തിൻ്റെ നടുവിൽ വന്നിരുന്നാണ് പലപ്പോഴും അദ്ദേഹം ഇങ്ങനെ ഈ ലേഖനം എഴുതാനുള്ള ചിന്തകൾക്ക് വേണ്ടി ഇങ്ങനെ വന്നിരിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം വന്നിരുന്ന് പുതിയ ചിന്തകളൊന്നും വരുന്നില്ല. അപ്പോൾ ആളിങ്ങനെ കുറേ നേരം ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ആ വീടിൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ ആ വീട്ടുമുറ്റത്തേക്ക് ഗേറ്റ് തുറന്നു നടക്കായിരുന്നു. ഒരാൾ കയറി വന്നു, കണ്ടാൽ വളരെ മാന്യനായ വ്യക്തി, കൂളിംഗ് ഗ്ലാസ്സൊക്കെ ധരിച്ചിട്ടുണ്ട്, കോട്ട് സൂട്ടൊക്കെ ധരിച്ചിട്ടുണ്ട്, കയ്യിലൊരു വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട്, കയ്യിൽ കാലിൽ ബൂട്ടൊക്കെ ധരിച്ച്, അങ്ങനെ വളരെ കണ്ടാൽ വളരെ മാന്യനെന്ന് തോന്നാവുന്ന ഒരു വ്യക്തിയാണ് കയറി വരുന്നത്. പക്ഷേ ആൾ വന്ന് കയറി ഉടനെ തന്നെ ചെയ്ത കാര്യം, തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ആ ചെടിത്തോട്ടമൊക്കെ ചെടികളൊക്കെ അടിച്ചുപൊടിച്ച് നശിപ്പിക്കുകയാണ്. കാലിൽ കിടന്ന ഷൂസ് കൊണ്ട് ഈ ചെടിച്ചെട്ടികളൊക്കെ തട്ടി താഴെയിട്ട് നശിപ്പിക്കുകയാണ്. ഇത് കണ്ട് ഈ എഴുത്തുകാരന് ഭയങ്കര ദേഷ്യമായി, സങ്കടമായി. കാരണം അദ്ദേഹം സ്വന്തം കുഞ്ഞിനെ വളർത്തി പരിപാലിക്കുന്ന പോലെ അത്രയും താല്പര്യത്തോടെ വളർത്തുന്ന പൂന്തോട്ടമാണ് ഒരു പരിചയമില്ലാത്തൊരു വ്യക്തി ഒരു കാര്യവുമില്ലാതെ വന്ന് ചുമ്മാ നശിപ്പിക്കുകയാണ്. അപ്പോൾ ദേഷ്യവും സങ്കടവും കാരണം ഈ മനുഷ്യൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു ഈ എഴുത്തുകാരൻ. എന്നിട്ട് അയാളെ പൊതിരെ തല്ലി, എന്നിട്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് ആ നിന്ന നിൽപ്പിൽ ശക്തമായിട്ട് അദ്ദേഹത്തെ തള്ളി. അപ്പോൾ അദ്ദേഹം കുറച്ച് ദൂരേക്ക് മാറി വീണ് വെച്ച് വെച്ച് പോയി താഴെ വീണു. എന്നിട്ടും ദേഷ്യം സഹിക്കാൻ വയ്യാതെ അയാളെ പിടിച്ച് ഗേറ്റിന് പുറത്തേക്ക് ആക്കാൻ വേണ്ടി അയാളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് വീണ്ടും തള്ളുന്നതിന് വേണ്ടി ഈ മനുഷ്യൻ്റെ അടുത്തേക്ക് ഓടി വരുമ്പോൾ ഈ എഴുത്തുകാരൻ കാണുന്ന കാഴ്ച, ഈ തെറിച്ചുപോയ വടിയും തെറിച്ചുപോയ കണ്ണടയും കണ്ടെത്തിയെടുക്കുന്നതിന് വേണ്ടി നിലത്ത് ഇങ്ങനെ പരതിക്കൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ തപ്പിത്തപ്പി പരതിക്കൊണ്ടിരിക്കുന്ന ഒരു അന്ധനായ മനുഷ്യനെയാണ്. അയാൾ അന്ധനായിരുന്നു, അദ്ദേഹം ധരിച്ചിരുന്ന കൂളിംഗ് ഗ്ലാസ് അന്ധനായതുകൊണ്ട് കറുത്ത കണ്ണട ധരിച്ചിരുന്നതാണ്.
കയ്യിൽ പിടിച്ചിരുന്ന വാക്കിംഗ് സ്റ്റിക്ക് അല്ലെങ്കിൽ വടി, അത് മുന്നിൽ തടസ്സം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വടിയായിരുന്നു. അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല, അദ്ദേഹം അന്ധനായതുകൊണ്ടും കാഴ്ചയില്ലാത്തതുകൊണ്ടും അറിയാതെ സംഭവിച്ചു പോയതാണ്. അറിയാതെ അവിടെ കയറി വന്നു, അറിയാതെ അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടം നശിപ്പിക്കാൻ ഇടവരികയും ചെയ്തു. ഇത് കണ്ട് എഴുത്തുകാരനാകെ സങ്കടമായി. അദ്ദേഹം ഓടിച്ചെന്ന് ഈ മനുഷ്യൻ അറിയാതെ ചെയ്തതാണല്ലോ, പക്ഷേ താൻ അദ്ദേഹത്തെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചു. അദ്ദേഹത്തെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു, തെറിച്ചുപോയ വടിയും കണ്ണടയൊക്കെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. അദ്ദേഹത്തെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞു, ക്ഷമ ചോദിച്ചു, എനിക്ക് താങ്കൾ അന്ധനാണെന്ന് അറിഞ്ഞില്ല, എൻ്റെ തോട്ടം നശിപ്പിച്ചപ്പോൾ എനിക്ക് പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഞാൻ ചെയ്തു പോയതാണ്, ക്ഷമിക്കണമെന്നൊക്കെ അദ്ദേഹത്തോട് അപേക്ഷിച്ചു. അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് അദ്ദേഹത്തെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. അതിനുശേഷം ഈ എഴുത്തുകാരൻ വന്നു, വീണ്ടും എഴുതാൻ വേണ്ടി തോട്ടത്തിൽ ആ സാധാരണ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിരുന്നു. എന്നിട്ട് അദ്ദേഹം കടലാസും പേനയും എടുത്തു. അദ്ദേഹത്തിന് അതുവരെ കിട്ടാതിരുന്ന ചിന്തകൾ അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയ വരികൾ പ്രകാരമായിരുന്നു: ദൈവമേ, എൻ്റെ സ്വപ്നങ്ങളുടെ പൂന്തോട്ടങ്ങൾ നശിപ്പിച്ചവരോട് ഞാൻ ക്ഷമിക്കുന്നു, കാരണം അവർ അന്ധരായിരിക്കാം. എൻ്റെ സ്വപ്നങ്ങളുടെ, എൻ്റെ പ്രതീക്ഷകളുടെ, എൻ്റെ അഭിമാനത്തിൻ്റെ, എൻ്റെ സൽപ്പേരിൻ്റെ, എൻ്റെ ചാരിത്രശുദ്ധിയുടെ, എൻ്റെ ആരോഗ്യത്തിൻ്റെ, എൻ്റെ സമ്പത്തിൻ്റെ കളിമൺ കൊട്ടാരങ്ങൾ തകർത്തവരോട്, ചില്ലു കൊട്ടാരങ്ങൾ നശിപ്പിച്ചു കളഞ്ഞവരോട്, പൂന്തോട്ടങ്ങൾ പിച്ചു ചീന്തിയവരോട് ഞാൻ ക്ഷമിക്കുന്നു, 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 കാരണം അവർ അന്ധരായിരിക്കാം. അവർ അന്ധരായിരിക്കാം, അവർ അന്ധരായിരിക്കാം, അവർ അന്ധരായിരിക്കാം. ക്ഷമിക്കാനൊരു കാരണം. നമ്മളെ ദ്രോഹിച്ച വ്യക്തികൾ ഏതെങ്കിലും തരത്തിൽ അന്ധരാണ്. ആത്മീയ അന്ധത എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അവർ അന്ധരാണ്. ആത്മീയമായ അന്ധകാരമുള്ളത് കൊണ്ടാണ് ഒരുപക്ഷേ അവർ നമ്മളെ ദ്രോഹിച്ചത് എന്ന ഒരു തിരിച്ചറിവിലേക്ക് എത്താൻ ആത്മീയതയിൽ നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. ഉറക്കെ പറഞ്ഞേ ഹാലേലുയാം, ഹാലേലുയാം, ഹാലേലുയാം. ക്ഷമിക്കാൻ വേണ്ടി ഏറ്റവും സുന്ദരമായ കാരണം കണ്ടെത്തിയ വ്യക്തിയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ, ബൈബിളിൽ നമ്മൾ കാണുന്നു. അതാരാണ്? വേറെ ആരുമല്ല, കർത്താവ് ഈശോമിശിഹ തന്നെ. കുരിശിൽ കിടന്ന് മൂന്നാണിയിൽ പെടയുന്ന സമയത്ത് ഈശോ താഴേക്ക് നോക്കുമ്പോൾ താഴെ നിൽക്കുന്ന ആളുകളെ കാണാണ്. ആരൊക്കെ താഴെ നിൽക്കുന്നത്? പ്രധാനമായും തൻ്റെ മുഖത്ത് തുപ്പിയവർ, താടിമീശ വലിച്ചു പറച്ചവർ, തന്നെ ഉന്തിത്തള്ളി താഴെയിട്ടവർ, കുരിശെടുത്ത് തോളിൽ വെച്ചവർ, മുൾക്കിരീടത്തെ ശിരസിൽ വെച്ചവർ, ചമ്മട്ടി കൊണ്ട് ആഞ്ഞ് പ്രഹരിച്ചവർ, തന്നെ കൈകാലുകളിൽ ആണിയടിച്ചവർ, വസ്ത്രം വലിച്ചു കീറിയവർ, ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളൊക്കെ ഇതാ താഴെ നിൽക്കുകയാണ്. ഗൂഢാലോചന നടത്തിയവർ, ഇങ്ങനെയൊക്കെയുള്ള തന്നെ പരിഹസിച്ചവർ, ക്രൂശിക്കാൻ ആക്രോശിച്ചവർ, ഇവരൊക്കെ ഇങ്ങനെ താഴെ നിൽക്കുകയാണ്. ഇവരെല്ലാം നോക്കി ഈശോ പിതാവിൻ്റെ സന്നിധിയിൽ നടത്തിയ പ്രാർത്ഥനയാണ്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണ് എന്ന് ഇവർ അറിയുന്നില്ല, അറിയുന്നില്ല, അറിയുന്നില്ല. എന്തറിയില്ല എന്ന് ഇവർക്കറിയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾ വചനം ചുമ്മാ വായിച്ചും കേട്ടങ്ങോട്ട് പോവല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവരെന്താ ചെയ്യുന്നത് ഇവർക്ക് അറിഞ്ഞൂടെ? ശരിയാണ്, ഈശോ ദൈവമാണെന്ന് ഇവർക്ക് അറിയില്ല. ഞാൻ സമ്മതിച്ചു. ഈശോ ദൈവപുത്രനാണെന്നുള്ള കാര്യം അറിയില്ല. ഈശോ രക്ഷകനാണെന്നുള്ള കാര്യം അറിയില്ല. ഈശോ നമ്മുടെ പാപം മോചിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ത്യാഗമൊക്കെ ഏറ്റെടുക്കണമെന്നുള്ള കാര്യം അറിയില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ആത്മീയ വശങ്ങൾ. ഞാൻ മറുവശമാണ് ചിന്തിക്കണേ, ഇവരെന്താ ശരിക്ക് ചെയ്യണേ എന്നുള്ള കാര്യം ഇവർക്ക് അറിഞ്ഞുകൂടെ? ഒരു മനുഷ്യനെ കൽത്തൂണിൽ കെട്ടിയിട്ട് തലങ്ങും വിലങ്ങും മാറി മാറി കാരിരുമ്പിൻ്റെ കരുത്തുള്ള പടയാളികൾ പ്രഹരിക്കുമ്പോൾ അസ്ഥിയിൽ നിന്നും മാംസം ചിതറിത്തെറിച്ച് ചോര ഒഴുകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തി അനുഭവിക്കുന്ന വേദന മാരക മരണവേദനയാണെന്ന് ഇത് ചെയ്യുന്നവന്മാർക്ക് അറിഞ്ഞുകൂടെ? അറിയാലോ, അറിയാലോ. ഒരാളുടെ ശിരസിൽ മുൾക്കിരീടം ഇങ്ങനെ താഴ്ത്തി ഇറക്കുമ്പോൾ, ശിരസിലേക്ക് മുൾക്കിരീടം ഇങ്ങനെ താഴ്ന്നിറങ്ങുമ്പോൾ, ചുടുചോര ഒഴുകിയിറങ്ങുമ്പോൾ വ്യക്തി അനുഭവിക്കുന്ന വേദന അതെത്ര വലുതാണ് എന്ന് ഇത് ചെയ്യുന്നവന്മാർക്ക് അറിഞ്ഞുകൂടെ? അറിയാലോ. ഒരാളുടെ മുഖത്ത് തുപ്പുമ്പോൾ, താടിമീശ വലിച്ചു പറിക്കുമ്പോൾ, പെറ്റമ്മയുടെ മുൻപിൽ വെച്ച്, സകല മനുഷ്യരുടെ മുൻപിൽ വെച്ച് ഉടുതുണി വലിച്ചു കീറുമ്പോൾ വ്യക്തി അനുഭവിക്കുന്ന മാനക്കേടും നാണക്കേടും അതെത്ര ഭീകരമാണെന്ന് ഇത് ചെയ്യുന്നവന്മാർക്ക് അറിഞ്ഞുകൂടെ? അറിയാലോ. കയ്യേലും കാലയിലും മൂന്നാണികൾ അടിച്ചു കയറ്റുമ്പോൾ വ്യക്തി അനുഭവിക്കുന്ന വേദന എത്ര വലുതാണെന്ന് ഇത് ചെയ്യുന്നവന്മാർക്ക് അറിഞ്ഞുകൂടെ? അറിയാലോ. മൂന്നാണികളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ, രണ്ട് കള്ളന്മാർക്ക് മധ്യേ നഗ്നനാക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, ആകാശത്തിലും ഭൂമിയിലും തൊടാതെ, ശ്വാസം പോലും വലിക്കാൻ സാധിക്കാതെ, ഇഞ്ചിഞ്ച ഇഞ്ചിഞ്ച ഇഞ്ചിഞ്ചായി പെടഞ്ഞ് 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 കുരിശിൽ അങ്ങനെ കിടക്കുമ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്ന പെയിൻ, വേദന അതെത്ര ഭീകരമാണെന്ന് ഇത് ചെയ്യുന്നവന്മാർക്ക് അറിഞ്ഞുകൂടെ? അറിയാമല്ലോ. എന്നിട്ട് ഈശോ പറയാണ് ഇവർക്കൊന്നും അറിഞ്ഞുകൂടാന്ന്. എന്ത് വലിയ ഹിമാലയം ബ്ലണ്ടറാണ് ഈശോ പറയുന്നത്? ഇവർക്കൊന്നും അറിഞ്ഞുകൂടാന്ന്. സത്യത്തിൽ എന്തുകൊണ്ടായിരിക്കാം ഈശോ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? അങ്ങനൊരു ഒരു കാരണമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ ക്ഷമിക്കാൻ ഒരു കാരണം കണ്ടുപിടിക്കുകയായിരുന്നു. ക്ഷമിക്കാനൊരു കാരണം, അല്ലാണ്ട് എന്ത് കാരണം കണ്ടെത്താൻ പറ്റാം? ഒരു ദ്രോഹവും, ഈശോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആ നീതി വ്യവസ്ഥയിൽ തെളിഞ്ഞ കാര്യമാണ്, വിധിയിൽ തെളിഞ്ഞ കാര്യമാണ്. ഈശോയിൽ ഒരു തെറ്റും ഞാൻ കണ്ടിട്ടില്ല എന്ന് പീലാത്തോസ് എല്ലാവരും കേൾക്കി പ്രഖ്യാപിച്ചതാണ്.
ഈശോ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു പാപവും ഒരു തിന്മയും ഒരു കുറ്റവും ഈശോയിൽ ആരോപിച്ചു പക്ഷെ തെളിയിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. 100% നിരപരാധിയായിരുന്നിട്ടും ഇക്കണ്ട ക്രൂരതകൾ മുഴുവൻ ഈശോക്കെതിരെ ചെയ്തപ്പോൾ ഈശോ ഒന്ന് കണ്ണു തുറന്നു നോക്കിയാൽ, അല്ലെങ്കിൽ ഈശോ ഒന്ന് ദേഷ്യത്തോടെ, അല്ലെങ്കിൽ ഈശോ ഒരല്പം പകയോടെ അവരെ എങ്ങാനും കണ്ണു തുറന്നു നോക്കിയാൽ നിന്ന് നിൽപ്പിൽ എല്ലാവരും ഭസ്മമായി പോവും. ഈശോയ്ക്ക് അതിന് ന്യായമായ അവകാശമുണ്ട്. അവരെ ദ്രോഹിക്കാൻ, അവരോട് വെറുപ്പ് സൂക്ഷിക്കാൻ, അവരെ ശിക്ഷിക്കാൻ ന്യായമായ കാരണങ്ങൾ, 100 1000 10,000 കാരണങ്ങൾ ഈശോയ്ക്കുണ്ട്. എന്നിട്ടും ഈശോ ക്ഷമിക്കാനൊരു റീസൺ കണ്ടെത്തി, ക്ഷമിക്കാനൊരു കാരണം കണ്ടെത്തി. എന്താണ് ആ കാരണം? പിതാവ് ഇവർക്കൊന്നും അറിഞ്ഞുകൂടാ. ഈശോ കണ്ടെത്തിയ കാരണമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് യേശുവിൻ്റെ ആത്മാവിനെ പിതാവ് സ്വീകരിച്ചത്. അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഈശോയുടെ ആത്മാവിനെ പിതാവ് സ്വീകരിച്ചത്. പിതാവ് ഇവർക്കൊന്നും അറിഞ്ഞുകൂടാ. എല്ലാവരോടും ക്ഷമിച്ച്, എല്ലാവരോടും പൊറുത്ത്, എല്ലാവരോടും ക്ഷമിക്കണമെന്ന് പിതാവിനോട് പ്രാർത്ഥിച്ച് ഈശോ കുരിശിൻ്റെ വിരിമാറിൽ മിഴിപൂട്ടാണ്. ഈശോ യഥാർത്ഥത്തിൽ പിതാവിൻ്റെ തൃക്കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുകയാണ്. അതായത് ക്ഷമിക്കാൻ ഈശോ ഒരു കാരണം കണ്ടെത്തി. ക്ഷമിക്കാൻ, പൊറുക്കാൻ, മറക്കാൻ ഈശോ ഒരു കാരണം കണ്ടെത്തി. ഇവർക്കൊന്നും അറിഞ്ഞുകൂടാ പിതാവേ, ഇവർക്കൊന്നും അറിഞ്ഞുകൂടാ. ഇവരൊന്നും അറിയാത്തവർ, ഇവർക്കൊന്നും അറിഞ്ഞുകൂടാ. പാവങ്ങളെ വിട്ടേക്ക്, ഇതാണ് ഈശോ പറയുന്നത്. എൻ്റെ അർത്ഥം, ഇവർക്കൊന്നും അറിഞ്ഞുകൂടാ. സത്യത്തിൽ അവർക്കൊക്കെ അറിയാം. എന്നിട്ടും ഈശോ പറയാണ് അവർക്കൊന്ന് ക്ഷമിക്കാൻ ഈശോ ഒരു കാരണം കണ്ടെത്താണ്. ക്ഷമിക്കാൻ ഈശോ ഒരു കാരണം കണ്ടെത്താണ്. ഇതുപോലെ നമ്മൾ പഴയ നിയമത്തിൽ ക്ഷമിക്കാൻ കാരണം കണ്ടെത്തുന്ന ഒരു വ്യക്തിയെ പഴയ നിയമം അവതരിപ്പിക്കുന്നുണ്ട്. കുറേ കഥാപാത്രങ്ങളുണ്ട്. അതിൽ തന്നെ വളരെ സുപ്രധാനമായൊരു കഥാപാത്രമാണ് പൂർവ്വ ജോസഫ്. ഈ പൂർവ്വ ജോസഫ്, അദ്ദേഹത്തിന് 11 സഹോദരങ്ങളും അദ്ദേഹത്തിൻ്റെ അപ്പനായ യാക്കോബിന് ഈ 11 സഹോദര മക്കളെക്കാളും കൂടുതൽ ഇഷ്ടം ആരോടായിരുന്നു? ജോസഫിനോടായിരുന്നു. ജോസഫിനോട് മറ്റുള്ളവരെക്കാളും കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ 11 പേർക്കും ജോസഫിനോടൊരു അസൂയുണ്ടായിരുന്നു, വിഷമമുണ്ടായിരുന്നു. പിന്നെ ജോസഫ് കണ്ട ഒന്ന് രണ്ട് സ്വപ്നങ്ങൾ, അതോടുകൂടെ ഈ പകയും വെറുപ്പും അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തി. കാരണം ആ സ്വപ്നമനുസരിച്ച് ഈ 11 പേരും ജോസഫിന് ദാസ്യവേല ചെയ്യേണ്ടി വരുമെന്ന് അവർ ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തിലൂടെ അവർ മനസ്സിലാക്കാണ്. അതുകൊണ്ട് പകയും വെറുപ്പും ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വന്നു. എങ്ങനെയെങ്കിലും ഇവന് എന്തെങ്കിലും ഒരു നല്ല മുട്ടൻ പണി കൊടുക്കണമെന്ന് അവരിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നല്ലൊരു അവസരം അവർക്ക് കിട്ടിയത്. ഒറ്റയ്ക്ക് കിട്ടി. അവർ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. ഒറ്റയ്ക്ക് സഹോദരനെ, അപ്പൻ്റെ പ്രിയ മകനെ അടുത്ത് കിട്ടാണ്. അവരെന്ത് ചെയ്തു? കൊല്ലാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ അവനെ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ കൂട്ടത്തിൽ ഒരാൾക്ക് ഇച്ചിരി ഒരു സോഫ്റ്റ് കോർണർ ഈ ജോസഫിനോടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു, കൊല്ലണ്ട, നമുക്ക് ഇവനെ പൊട്ടക്കണറ്റിൽ തള്ളിയിടാം. അപ്പോൾ അവൻ്റെ ഉദ്ദേശം ഇതാണ്, എല്ലാവരും പോയി കഴിയുമ്പോൾ വീണ്ടും വന്ന് ഇവനെ അവിടെ നിന്ന് രക്ഷിക്കാം എന്ന ചിന്തയോടെയാണ് അദ്ദേഹം പറഞ്ഞത്, കൊല്ലണ്ട, നമുക്ക് ആ പൊട്ടക്കണറ്റിൽ തള്ളിയിടാം. അങ്ങനെ എല്ലാവരും ചേർന്ന് അവനെ പൊട്ടക്കണറ്റിൽ തള്ളിയിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൽ കൂടെ ഒരു ഈ അടിമ വ്യാപാരം നടത്തുന്ന ആളുകൾ പോകുന്നതായിട്ട് കണ്ടത്. എന്തായാലും ഒരു അവനെ പൊട്ടക്കണറ്റിൽ തള്ളിയിട്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ അവന് കുറച്ച് കാശ് കിട്ടുന്ന കാര്യമല്ലേ, അവനെ വിറ്റേക്കാമെന്ന് കരുതി അതിൽ നിന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവനെ ഈ അടിമയായിട്ട് വിൽക്കാണ്. പിന്നീട് അങ്ങോട്ട് കൊടും ക്രൂരതയുടെ വേദനയുടെ അനുഭവങ്ങളിലൂടെ ഈ പാവൻ ജോസഫിന് കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഈ അടിമയാകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇന്ന് മൃഗങ്ങൾക്കുള്ളതിനേക്കാളും പരിതാപകരമായ അവസ്ഥയാണ് അന്നത്തെ അടിമകൾക്ക്. നേരെ ചൊവ്വ ഭക്ഷണം കിട്ടില്ല, വെള്ളം കിട്ടില്ല, ദിവസം മുഴുവനും ജോലി ചെയ്യണം, ആവശ്യത്തിന് വിശ്രമവുമില്ല, ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കി, ജോസഫിന് ഈ വേദനകളിലൂടെയൊക്കെ ഇതിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നു. ഓരോ ദിവസവും ഓരോ നിമിഷവും അപ്പൻ്റെ ഭവനത്തിൽ രാജകുമാരനെ പോലെ, പ്രഭുകുമാരനെ പോലെ വാഴേണ്ടിയിരുന്ന മകൻ ഇതാ ഈ ചേട്ടന്മാരുടെ ദുഷ്ടത കാരണം, ക്രൂരത കാരണം ഒരു അടിമയായി ഓരോ ദിവസവും ഓരോ നിമിഷവും ഈ ക്രൂരതയിലൂടെ കടന്നു പോകുന്നു. നമ്മളാണെങ്കിൽ വെറുതെ ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു നോക്കി, നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ടെന്ന് കരുതുക. ഇങ്ങനത്തെ അനുഭവം എന്തായാലും നമുക്ക് വരാൻ പോകുന്നില്ല. എങ്കിലും ഒരു പക്ഷേ സ്വന്തം സഹോദരങ്ങളാൽ വഞ്ചിക്കപ്പെട്ട, വേദനിപ്പിക്കപ്പെട്ട അനുഭവങ്ങളൊക്കെ തമ്മിൽ പലർക്കും ചെറിയ അളവിലെങ്കിലും ചിലപ്പോൾ ഉണ്ടാകാൻ വഴിയുണ്ട്. ഈ അങ്ങനെ ഒരു ദ്രോഹത്തിൻ്റെ അനുഭവം ജോസഫിനുണ്ടായി. തുടർന്നങ്ങോട്ട് സംഭവിക്കുന്ന ഓരോ വേദനയിലും ആരെ ഓർക്കാൻ സാധ്യതയുണ്ട്? തൻ്റെ സഹോദരങ്ങളെ ഓർക്കാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും നമ്മളെ ദ്രോഹിച്ചതിൻ്റെ ഫലമായി ആ ദ്രോഹത്തിൻ്റെ കൊടും വേദനയിലൂടെ ഓരോ ദിവസവും നമ്മൾ കടന്നു പോകേണ്ടി വന്നാൽ ഓരോ സഹനത്തിൻ്റെ നിമിഷത്തിൽ നമ്മൾ ചിന്തിക്കും, അവർ കാരണമല്ലേ, അവർ കാരണമല്ലേ, അവർ കാരണമല്ലേ. പകയും ദേഷ്യം ഇങ്ങനെ വർദ്ധിച്ച് 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 ഇങ്ങനെ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ജോസഫിലും അത് സംഭവിക്കേണ്ടതല്ലേ, സംഭവിക്കേണ്ടതാണ്. എന്നാൽ ജോസഫിന് ഈ വേദനകളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയൊക്കെ കടന്നുപോയി അവസാനം ഈജിപ്തിൻ്റെ 2 ഭരണാധികാരിയായി ഈ ജോസഫ് എത്താണ് ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിൽ. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം കഴിഞ്ഞ് വലിയൊരു ക്ഷാമം ലോകം മുഴുവനും ഉണ്ടാകുന്നു. അങ്ങനെ യാക്കോബിൻ്റെ 11 മക്കളും ഭക്ഷണം തേടി ഈജിപ്തിലേക്ക് വരുന്നു. ഫറവോ അവരെ ജോസഫിൻ്റെ അടുത്തേക്ക് അയക്കുന്നു. സ്വന്തം അനീനാണെന്നുള്ള കാര്യം തിരിച്ചറിയാതെ അവിടെ ചെന്ന് അവർ കൈനീട്ടുന്നു. പക്ഷേ ജോസഫിന് മനസ്സിലായി ഇത് തൻ്റെ 11 സഹോദരങ്ങളാണെന്ന്.
ചേട്ടന്മാരാണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ജോസഫ് അവിടെ നിന്ന് മാറിപ്പോയൊരു സ്ഥലത്തിരുന്ന് വാവിട്ട് കരയാണ്. സത്യത്തിൽ ആരാ കരയേണ്ടിയിരുന്നത്? ഈ ദ്രോഹങ്ങളൊക്കെ ചെയ്ത സഹോദരങ്ങളാണ് അവിടെ ഇരുന്ന് കരയേണ്ടിയിരുന്നത്. എന്നാൽ അവർ കരയേണ്ടതിന് പകരം അവർക്ക് പകരമായി ജോസഫ് മാറിയിരുന്ന് കരയാണ്. ഇതാണ് ശരിക്ക് ക്ഷമ, ഇതാണ് ക്ഷമ. നമ്മളെ ദ്രോഹിച്ചവർ കരയേണ്ടതിന് പകരം അവർക്ക് പകരമായി ഞാൻ തന്നെ മാറിയിരുന്ന് കരയുന്നതിനെയാണ് ക്ഷമ എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, ജോസഫിന് എന്ത് വേണമെങ്കിലും അവരെ ചെയ്യാമായിരുന്നു. അതിനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അധികാരം മാത്രമല്ല, അവകാശമുണ്ട്. എന്തുകൊണ്ട് അവകാശമുണ്ടെന്ന് പറഞ്ഞ്, അത്രയും വലിയ ദ്രോഹമാണ് ചേട്ടന്മാർ ഈ അനിയനോട്, ഈ കുഞ്ഞനിയനോട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ജോസഫിന് അധികാരമുണ്ട്, അവകാശമുണ്ട്. എന്ത് ചെയ്താലും ആരും ചോദിക്കില്ല, അത് അധികാരമുള്ളത് കൊണ്ട്. ഇനിയിപ്പോൾ ജോസഫിൻ്റെ അപ്പനായ യാക്കോബ് പോലും കുറ്റം പറയില്ല, കാരണം അത്രയും വലിയ ദ്രോഹമാണ് ഈ ജോസഫിനോട്, ഈ അനിയനോട് ഈ ചേട്ടന്മാർ ചെയ്തത്. പക്ഷെ ജോസഫ് എന്താ ചെയ്തത്? നിരുപാധികൻ ക്ഷമിക്കുകയാണ്. ജോസഫ് തന്നെ തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവർ ഭയന്ന് വിറച്ചു. ഇനി തങ്ങൾ അടിമകളായി മാറ്റപ്പെട്ടേക്കാം, തങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെട്ടേക്കാം, ക്രൂരമാം വിധത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയേക്കാം, ഒരുപക്ഷെ തങ്ങളെ തങ്ങളുടെ അനിയൻ വധിച്ചേക്കാം എന്ന് കരുതി ഭയന്ന് വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ സഹോദരങ്ങളോട് ജോസഫ് പറയുന്ന ഒരു വാചകമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും മനോഹരമായ വാക്യങ്ങളിലൊന്നാണത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും മനോഹരമായ വാക്യങ്ങളിലൊന്ന് ഉൽപ്പത്തി പുസ്തകം 45:5 വാക്യം. ജോസഫ് സഹോദരങ്ങളോട് പറയുന്ന ആ മനോഹരമായ വാക്യം ഇതാണ്: എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷാദിക്കുകയോ വിഷമിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ടേക്ക് അയച്ചത്. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷാദിക്കുകയോ വിഷമിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് നിങ്ങൾക്ക് മുൻപേ എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്. ഇതെങ്ങനെ ശരിയാകും? ദൈവമാണോ ഈ ജോസഫിനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടത്? ദൈവമാണോ ജോസഫിനെ അടിമയാക്കി വിറ്റത്? ദൈവമാണോ ജോസഫിനെ ഈ അടിമ വേലയൊക്കെ ചെയ്യിപ്പിച്ചത്? ദൈവമാണോ ദുരിതങ്ങളും ഒക്കെ ജോസഫിന് സമ്മാനിച്ചത്? അല്ല. എന്നാൽ ജോസഫ് പറയാണ്, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം നമ്മളാരും പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ ഇത് ദൈവപദ്ധതിയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ആ വീട്ടിൽ തന്നെ ഇരുന്നേനെ, ഇന്ന് നമ്മളൊക്കെ പട്ടിണി കിടന്ന് മരിച്ചേനെ. നമ്മളാരും പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ ഞാൻ ഇവിടെ എത്തണമായിരുന്നു. ഈജിപ്തിൻ്റെ 2 ഭരണാധികാരിയായി ഞാൻ മാറണമായിരുന്നു. അതിന് ദൈവം കണ്ടെത്തിയ വഴിയായിരുന്നു ഇത്. നിങ്ങളല്ല, ഇത് ദൈവപദ്ധതിയുടെ ഭാഗമാണ്. നിങ്ങളല്ല, ഇത് ദൈവകരുണയുടെ ഭാഗമാണ്. നിങ്ങളല്ല, ഇത് ദൈവേഷ്ടത്തിൻ്റെ ഭാഗമാണ്. ജോസഫ് ഒരു കാരണം കണ്ടെത്തിയതുകൊണ്ട്, ക്ഷമിക്കാൻ ജോസഫ് കണ്ടെത്തിയ കാരണമാണ്, ജോസഫ് കണ്ടെത്തിയ ഒരു ഉത്തരമാണ്. അതായത് ഇതൊക്കെ ദൈവപദ്ധതിയുടെ ഭാഗമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദ്രോഹങ്ങൾ, ഒരുപാട് വേദനകൾ, ഒരുപാട് ദുരിതങ്ങൾ നിങ്ങൾ മൂലം സംഭവിച്ചിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ നിങ്ങളല്ല, ഇതൊക്കെ ദൈവപദ്ധതിയുടെ ഭാഗമാണ്. ഇതെല്ലാം ദൈവപദ്ധതിയുടെ ഭാഗമാണ്. ഇത് കേട്ടിട്ട് ചേട്ടന്മാർക്കൊന്നും മനസ്സിലായില്ല, ആർക്കും മനസ്സിലാകില്ല. അവരപ്പോഴും ഭയന്ന് വിറച്ച് നിൽക്കുക. അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടെ, ഞാൻ ചുമ്മാ ഭ്രാന്ത് പറഞ്ഞതല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി തന്നെ ഒരിക്കൽ കൂടെ ജോസഫ് അവരെ ആശ്വസിപ്പിച്ച് അതേ വാചകം ആവർത്തിക്കുകയാണ്. 45:8 വാക്യം: അതുകൊണ്ട് നിങ്ങളല്ല ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ടേക്ക് അയച്ചത്. എല്ലാം ദൈവപദ്ധതിയുടെ ഭാഗമായി കാണുന്ന ജോസഫ്, എല്ലാം ദൈവപദ്ധതിയുടെ. നമ്മൾ ദ്രോഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ പരിഹസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒറ്റുകൊടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒറ്റയ്ക്കാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ തള്ളി പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏതെല്ലാം വേദനകളിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പുറകിലും ഒരു ദൈവപദ്ധതിയുണ്ട് എന്ന് കാണാൻ ഒരു ഉൾക്കാഴ്ച എങ്ങനെ ഈ ജോസഫിന് ഇത് ലഭിക്കുന്നത്? ജോസഫിന് ആഴമായ ദൈവവിശ്വാസം ഉണ്ടായിരുന്നു. അതാണ് ഒന്നാമത്തെ കാരണം. ജോസഫ് എല്ലാം ഒരു ദൈവീക കാഴ്ചപ്പാടിലൂടെ, വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ ചരിത്ര സംഭവങ്ങളെ നോക്കിക്കണ്ടപ്പോൾ ജോസഫിന് ക്ഷമയിലേക്ക് വരാൻ സാധിച്ചു. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല പ്രിയപ്പെട്ടവർ, അതിനുവേണ്ടി പാവം ജോസഫ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ശരിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും നല്ലൊരു തെളിവ് അതിൻ്റെ തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ, അതായത് മുമ്പുള്ള അധ്യായങ്ങൾ നോക്കിയാൽ, ഈ 41 നമ്മൾ കാണുന്നുണ്ട്, ജോസഫിനൊരു മകൻ ജനിക്കുന്നു. ജോസഫിൻ്റെ മകന് ജോസഫ് ഇട്ട പേരെന്തായിരുന്നു? പൂർവ്വ ജോസഫിൻ്റെ മക്കളുടെ പേരറിയാവോ? ആ, ഒരാളുടെ പേര് മനാസെ, ഒരാളുടെ പേര് എഫ്രായിം. ഈ മനാസെ ആദ്യമായിട്ട് മകൻ ജനിച്ചപ്പോൾ മനാസെ എന്ന് പേരിടാണ്. മനാസെ നല്ലൊരു വാക്കാണല്ലേ, നല്ലൊരു പേരാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടാൻ കൊള്ളാവുന്ന നല്ലൊരു പേരാണ് മനാസെ. പക്ഷേ ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? മനാസെ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാവൂ? അത് വിചിത്രമായൊരു അർത്ഥമാണ് ഈ മനാസെ എന്ന വാക്കിനുള്ളത്. മറക്കണം എന്നാണ് അർത്ഥം. നീ മറക്കണം, നീ മറക്കണം. മനാസ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്കത് കൗതുകകരമായൊരു വാക്കായിട്ട് തോന്നണം. കാരണം നമ്മൾ മലയാളികളാണ്, ഈ വാക്ക് മലയാളമല്ല, ഈ വാക്ക് മലയാളമല്ല. സപ്പോസ് ജോസഫ് മലയാളി ആയിരുന്നെങ്കിൽ മകനിടുന്ന പേരെന്താണ്?
മലയാളത്തിൽ എങ്ങനെയാണ് പേരിടേണ്ടി വരിക? മറക്കണമെന്ന്. ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു അപ്പൻ സ്വന്തം കുഞ്ഞിന് നീ മറക്കണം എന്ന് പേരിട്ടിട്ടുണ്ടോ? എങ്ങനെ പേര് വിളിക്കുക? നീ മറക്കണം ഇങ്ങോട്ട് വാ, നീ മറക്കണം അങ്ങോട്ട് പോ, നീ മറക്കണം ഭക്ഷണം കഴിച്ചോ, നീ മറക്കണം നന്നായി പഠിച്ചോ, ഇതെങ്ങനെ പേര് വിളിക്കും? പക്ഷെ ജോസഫ് ഇട്ട പേരാണ് നീ മറക്കണമെന്ന്. നീ മറക്കണം മനാസേന്ന് കേൾക്കുമ്പോൾ കൗതുകകരമായൊരു വാക്കായിട്ട് തോന്നാം, പക്ഷെ ജോസഫ് ജോസഫിൻ്റെ ഭാഷയിൽ ജോസഫ് വിളിക്കണമെന്ന് എന്താ? നീ മറക്കണം എന്നാണ്. നീ മറക്കണം, നീ മറക്കണം, നീ മറക്കണം. എന്തതിൻ്റെ അർത്ഥം? അപ്പോൾ ഇവിടെ അതിനൊരു അർത്ഥമുണ്ട്, അതിനൊരു കാരണമുണ്ട്. അതായത് സാധാരണഗതിയിൽ ഏതൊരപ്പനും സ്വന്തം കുഞ്ഞിന് ഒരുപാട് തവണ പേര് ചൊല്ലി വിളിക്കും. ഒരു ദിവസം തന്നെ അനേക തവണ കുഞ്ഞിനെ കയ്യിലെടുത്ത് വാത്സല്യപൂർവ്വം പേര് ചൊല്ലി വിളിക്കും. ഓരോ തവണ ജോസഫിൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി പേര് ചൊല്ലി വിളിക്കുമ്പോൾ ജോസഫ് ജോസഫിനോട് തന്നെ പറയാണ്, ജോസഫേ നീ മറക്കണം, ജോസഫെ നീ മറക്കണം, നീ മറക്കണം, നീ മറക്കണം, നീ മറക്കണം. നിൻ്റെ ജ്യേഷ്ഠന്മാർ നിന്നോട് ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതകൾ ജോസഫെ നീ മറക്കണം, നീ മറക്കണം, നീ മറക്കണം. ഇത് തന്നോട് തന്നെ പറഞ്ഞ് എല്ലാം മറക്കാനും എല്ലാം പൊറുക്കാനും എല്ലാം ക്ഷമിക്കാനുമുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ജോസഫ് എത്താണ്. ശരിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ക്ഷമ പ്രസംഗിക്കും പോലെ കേട്ടിരിക്കാനുള്ള സുഖം പോലെ അല്ല ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ. ആക്ച്വൽ സിറ്റുവേഷനിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടെളുപ്പമുള്ള കാര്യമല്ല. അതിനുവേണ്ടി പാവം ജോസഫ്, തീർച്ചയായിട്ടും ദൈവവിശ്വാസം ഉണ്ടായിരുന്നു, അതിൻ്റെ കൃപയും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതിനുവേണ്ടി ജോസഫ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് ഈ ക്ഷമയുടെ ഒരു അനുഭവത്തിലേക്ക് എത്താൻ. ഇപ്പോൾ ജോസഫ് ക്ഷമിക്കാനൊരു കാരണം കണ്ടെത്തി. എന്തായിരുന്നു കാരണം? ഇതെല്ലാം ദൈവപദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഒരു ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞതിൻ്റെ പുറകിൽ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഞാനും നിങ്ങളും നമ്മുടെ ഉള്ളിൽ ചിലരോട് ദേഷ്യമുണ്ട്, ചിലരോട് വിഷമമുണ്ട്, ചിലരോട് വെറുപ്പുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കാരണങ്ങളുണ്ട്, വെറുതെ ഒന്നുമല്ല എന്നേ. ന്യായമായ കാരണങ്ങൾ ഒന്നല്ല, അഞ്ചല്ല, പത്തല്ല, ഇരുപതല്ല, അമ്പതല്ല, 100 കാരണങ്ങളുണ്ടാകും. ന്യായമായ കാരണങ്ങൾ. എനിക്കൊരാളോട് ദേഷ്യമുണ്ടെങ്കിൽ അതിന് ന്യായമായ 100 കാരണങ്ങളുണ്ട്. എനിക്കൊരാളോട് ദേഷ്യമുണ്ടെങ്കിൽ ന്യായമായ 1000 കാരണങ്ങളുണ്ട്. പക്ഷേ ഈശോ നമ്മളോട് പറയുന്നു, മോനെ മോളെ, നിനക്ക് ഒരാളോട് വെറുപ്പ് സൂക്ഷിക്കാൻ ന്യായമായ 1000 കാരണങ്ങളുണ്ടാകാം, എങ്കിലും നീ ക്ഷമിക്കാനൊരു കാരണം, എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കുക. ഒന്നുകിൽ ജോസഫ് കണ്ടെത്തിയതുപോലെ നമുക്കും ഒരു ദൈവിക കാഴ്ചപ്പാടിൽ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണാം, ഇതൊക്കെ ദൈവപദ്ധതിയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ ഈശോ കുരിശിൽ കിടന്ന് നിലവിളിച്ചതുപോലെ, അല്ലെങ്കിൽ ക്ഷമിച്ചുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ, ഇവരൊന്നും അറിയുന്നില്ല, ഇവർക്കൊന്നും അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ക്ഷമിക്കുന്നു. അവർക്ക് പറഞ്ഞ് ഹാലേലുയാം. ഇപ്പോൾ ഈശോയിൽ സ്നേഹമുള്ളവരെ, ക്ഷമിക്കാനൊരു കാരണം, പൊറുക്കാനൊരു കാരണം, മറക്കാനൊരു കാരണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കുറേ കഥാപാത്രങ്ങളെ മനോഹരമായി നമുക്ക് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഈ ഒരു സത്യം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കുറേ കഥാപാത്രങ്ങളെ കാണാം. അതിൽ ഭൂരിപക്ഷം കഥാപാത്രങ്ങളെ നമ്മൾ ആ വിധത്തിലൊക്കെ തന്നെ ചിന്തിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. എങ്കിലൊരു പക്ഷേ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിരിക്കാൻ സാധ്യതയില്ലാത്തൊരു കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ ക്ഷമയുടെ പ്രത്യേകത നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കാരണം ഇതൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ്, ഇത് തിരഞ്ഞെടുക്കപ്പെട്ട കഥാപാത്രമൊന്നുമല്ല, നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു കഥാപാത്രമാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കി ഇതൊരു നെഗറ്റീവ് കഥാപാത്രമാണ്, പക്ഷേ അദ്ദേഹം ക്ഷമയുടെ മാതൃകയാണ്. അങ്ങനെ വല്ല കഥാപാത്രം ബൈബിളിലുണ്ടോ? ഒറ്റ നോട്ടത്തിൽ ഒരു നെഗറ്റീവ് കഥാപാത്രമാണ്, പക്ഷേ അദ്ദേഹം ക്ഷമയ്ക്കൊരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അങ്ങനെ ഒരാളെ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുമോ? അറിയാമോ അങ്ങനെ ആരെങ്കിലും? അങ്ങനൊരു കഥാപാത്രമാണ് നമ്മുടെ ഏസാവ്, അബ്രാഹത്തിൻ്റെ പുത്രനായ ഇസഹാക്ക്. ഇസഹാക്കിൻ്റെ രണ്ട് മക്കൾ ആരൊക്കെയാ? യാക്കോബും ഏസാവും. ഏസാവായിരുന്നു മൂത്ത മകൻ. എല്ലാറ്റിനും അവകാശി ശരിക്ക് പറഞ്ഞാൽ ഏസാവായിരുന്നു. പക്ഷേ യാക്കോബ് ആരംഭത്തിൽ ഒരു പാത്രം പായസം കൊടുത്ത് കടിഞ്ഞൂലാവകാശം തട്ടിയെടുത്തു. പക്ഷെ അവിടെ ഏസാവിൻ്റെ ഭാഗത്തൊരു വീഴ്ചയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം ഈ കടിഞ്ഞൂലാവകാശത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാതെ വിശന്ന് വലഞ്ഞു വന്ന സമയത്ത് ഒരു പാത്രം പായസത്തിന് വേണ്ടി ഈ കടിഞ്ഞൂലാവകാശം ഇത്രയും പ്രധാനപ്പെട്ടതാണ് തിരിച്ചറിയാതെ ഏസാവ് ഒരു വലിയ മണ്ടത്തരം കാണിച്ചതാണ്. കടിഞ്ഞൂലാവകാശം കൊടുത്ത് അതിന് പകരമായി വെറും ഒരു പാത്രം പായസത്തിന് വേണ്ടി കടിഞ്ഞൂലാവകാശം വിറ്റു തൊലച്ച ആളാണ് ആര്? ഏസാവ്. അതിൽ ഏസാവിനൊരു മണ്ടത്തരമുണ്ടെന്ന് പറയാം. എന്നാൽ രണ്ടാമത്തെ സംഭവത്തിലോ ഏസാവ് എന്തെങ്കിലും തെറ്റ് അവിടെ ചെയ്തിട്ടുണ്ടോ? അതായത് ഏസാവിനെ വാർദ്ധക്യത്തിൽ, അതായത് ഇസഹാക്ക് തൻ്റെ മക്കളെ അനുഗ്രഹിക്കാൻ, പ്രത്യേകിച്ച് മൂത്ത മകൻ എല്ലാ അനുഗ്രഹങ്ങളും, അത് കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് കൊടുക്കുള്ളൂ, അങ്ങനെയാണ് അവരുടെ രീതി. അപ്പോൾ അതനുസരിച്ച് ഏസാവിനെ അനുഗ്രഹിക്കുന്നു. ഏസാവിനോടായിരുന്നു ഇസഹാക്കിന്, അപ്പൻ ഇസഹാക്കിന് കൂടുതൽ പ്രിയമുണ്ടായിരുന്നത് ഏസാവിനോടായിരുന്നു. ഏസാവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവാണ്, അപ്പോൾ അതുകൊണ്ട് നീ പോയി ആദ്യം വേട്ടയാടി ഒരു മൃഗത്തെ കൊണ്ട് കൊന്ന് അതിനെ പാകം ചെയ്ത് ഭക്ഷണമായിട്ട് വരിക, ഭക്ഷിച്ച് തൃപ്തനായതിനു ശേഷം ഞാൻ നിന്നെ ആശീർവദിക്കാൻ പോവാണ്. ഏസാവ് വേട്ടയാടാൻ പോകുന്ന സമയത്ത് ഏസാവിൻ്റെ അനിയൻ യാക്കോബും അമ്മയും ചേർന്ന്, ഈ അമ്മയുടെ മകൻ തന്നെയാണ് ഏസാവ്, എന്നിട്ടും ഈ അമ്മ ഒരു പാർഷ്യാലിറ്റി കാണിക്കുകയാണ്, അല്ലെങ്കിൽ അതൊരു പക്ഷേ നേരത്തെ തന്നെ കിട്ടിയ ചില ദൈവിക സന്ദേശങ്ങളുടെ വെളിച്ചത്തിൽ അമ്മ ചെയ്തതായിരിക്കാം. എന്തുമാകട്ടെ, യാക്കോബും അമ്മയും ചേർന്നൊരു വലിയ ചതി ചെയ്യുകയാണ്. എന്തായിരുന്നു ചതി?
ഒരു മൃഗത്തെ ആടിനെ കൊന്ന് കറി വെച്ച് ഈ അപ്പൻ ഇസഹാക്കിൻ്റെ മുൻപിലേക്ക് യാക്കോബിനെ പറഞ്ഞുവിടാണ്. അപ്പോൾ യാക്കോബിനെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അദ്ദേഹത്തിന് കാഴ്ചശക്തി, പ്രായാധിക്യം കൊണ്ട് ഇസഹാക്കിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാഴ്ചയിൽ പെട്ടെന്ന് മനസ്സിലാകില്ല. എങ്കിലും സ്വരം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ വേണ്ടി ഈ ഏസാവിൻ്റെ ഒരു പ്രത്യേകത, ശരീരത്തിൽ ധാരാളം രോമങ്ങളുള്ള വ്യക്തിയായതുകൊണ്ട് അമ്മ എന്ത് ചെയ്തു, ഈ രോമവസ്ത്രം ധരിപ്പിച്ചിട്ടാണ് യാക്കോബിനെ വിടുന്നത്, ഏസാവാണ് തെറ്റിദ്ധരിക്കാൻ. അപ്പോൾ ആരംഭത്തിൽ ഇസഹാക്കിന് സംശയം തോന്നി, അടുത്ത് വരാൻ പറഞ്ഞു. അടുത്ത് വന്നപ്പോൾ ദേഹമൊക്കെ ഒന്ന് തടവി നോക്കി, രോമമുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഏസാവ് തന്നെയാണെന്ന് വിചാരിച്ച് പാവം ഇസഹാക്ക് മൂത്ത മകനാണെന്ന് തെറ്റിദ്ധരിച്ച് എല്ലാ അനുഗ്രഹം ആർക്കും കൊടുത്തു, രണ്ടാമത്തെ മകനും കൊടുത്തു, യാക്കോബിന് കൊടുത്തു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് ആര് വരുന്നത്, ഏസാവ് വരുന്നത്. പാവ ഏസാവ് കറിയൊക്കെ വെച്ച് അവിടെ കൊണ്ടു ചെല്ലുമ്പോൾ ഇസഹാക്ക് ഈ കാര്യമൊക്കെ, ഇസഹാക്കും ഞെട്ടിപ്പോവാണ്, ഏസാവും ഞെട്ടിപ്പോവാണ്. വളരെ ദയനീയമായി ഏസാവ് ഈ തൻ്റെ അപ്പനോട് ഇസഹാക്കിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പാ ഒരനുഗ്രഹം പോലും നീ എനിക്ക് വേണ്ടി ബാക്കി വെച്ചില്ലേ, മാറ്റിവെച്ചില്ലേ, അപ്പാ ഒരനുഗ്രഹം പോലും നീ എനിക്ക് വേണ്ടി മാറ്റിവെച്ചില്ലേ. നമുക്ക് സങ്കടം തോന്നും പാവ ഏസാവിനോട്, യാക്കോബിനോട് ദേഷ്യവും തോന്നും, വെറുപ്പും തോന്നും, സ്വാഭാവികമായിട്ടും തോന്നും. ഈ കഥ, ഈ സംഭവമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും തോന്നും. ഏതായാലും ആ സമയത്ത് ഏസാവിൻ്റെ കയ്യിലെങ്ങാനും യാക്കോബിനെ കിട്ടിയിരുന്നെങ്കിൽ, അനുഗ്രഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായാനേ, പക്ഷേ കിട്ടിയില്ല. ഈ യാക്കോബും അമ്മയും നേരത്തെ പ്ലാൻ ചെയ്ത് അവിടെ നിന്ന് ഒളിച്ചോടി പോവാണ്, അമ്മയുടെ ആങ്ങളയുടെ അല്ലെങ്കിൽ സഹോദരൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഏതായാലും യാക്കോബ് ചെയ്ത കൊടുംചതിക്കൊക്കെയുള്ള പ്രതിഫലം അവിടെ വെച്ച് ലഭിക്കുന്നുണ്ട്. വർഷങ്ങളോളം അടിമപ്പണി ചെയ്ത് ഇങ്ങനെ കുറേ സമ്പത്തൊക്കെ ആർജിക്കാൻ സാധിച്ചു. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഈ തൻ്റെ അമ്മയുടെ സഹോദരൻ്റെ മക്കളെ വിവാഹം ചെയ്യുന്നു. ആദ്യം ലയായെയും, അതും ഒരു ചതിയിലൂടെ സംഭവിച്ചതാണ്, പിന്നെ റാഹേലിനെയൊക്കെ വിവാഹം ചെയ്ത്. അതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഈ യാക്കോബിൻ്റെ ഒരു തിരിച്ചുവരവുണ്ട്. ബൈബിളിൽ അത് വായിക്കുമ്പോൾ നമുക്ക് കൗതുകകരമായൊരു ഒരു കാഴ്ചയായിട്ട് അത് തോന്നും. യാക്കോബിനറിയാം തൻ്റെ സഹോദരൻ ഏസാവിനെ കണ്ടു കഴിയുമ്പോൾ, ഏസാവ് തന്നെ കണ്ടു കഴിയുമ്പോൾ അവിടെ വെച്ച് കുന്നുകളയുന്നു, കാരണം അത്രയും വലിയ ചതി താൻ തൻ്റെ സഹോദരനോട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏസാവിനൊന്ന് തണുപ്പിക്കാൻ വേണ്ടി തൻ്റെ സമ്പാദ്യമൊക്കെ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട്, കന്നുകാലികളെയും വൃത്തിമാരെയൊക്കെ ഗണം ഗണം ഗണമായിട്ട് തിരിച്ച് ഓരോ ഗണത്തെ ഓരോ ഗണത്തെയാണ് പറഞ്ഞുവിടുന്നത്. ഏറ്റവും ഒടുവിലാണ് ആര് വരുന്നത്, യാക്കോബ്. തൻ്റെ തൊട്ട് മുൻപിൽ ആരെ നിർത്തി, ലയ എന്ന ഭാര്യയെയും ആദ്യത്തെ ഭാര്യയെ മക്കളെയൊക്കെ അവിടെ നിർത്തി. തൻ്റെ പുറകിൽ ആരെ നിർത്തി, രണ്ടാമത്തെ ഭാര്യ റാഹേലിനെയും കൂടെയുള്ളവർ നിർത്തി, കാരണം റാഹേലിനോടാണ് പ്രിയം കൂടുതൽ. അതുകൊണ്ട് ഏറ്റവും അവസാനം റാഹേലിനെ നിർത്തി. ഏറ്റവും അവസാനം റാഹേലിനെ നിർത്തിയതിൻ്റെ കാരണം എന്താ, മുന്നിൽ ലയാനെ നിർത്തി, പുറകിൽ റാഹേലിനെ നിർത്തിയതിൻ്റെ കാരണം എന്താ, റാഹേലിനോട് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് തനിക്കെന്തെങ്കിലും സംഭവിച്ചാലും റാഹേലിനെ സംഭവിക്കാതിരിക്കാൻ ആണോ, അതൊന്നുമല്ല. പുറകിൽ നിന്ന് വെട്ടു വരുമ്പോൾ കൊള്ളാനൊരാൾ വേണ്ടേ, അതുകൊണ്ട് നടുവിൽ നിന്നതാ. ഇനിയൊന്നല്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, ഇനി ഇത് കയറി വേറെ ആരോടും പോയി വ്യാഖ്യാനിക്കരുത്, ചുമ്മാ തമാശ പറഞ്ഞതാണ്. എന്തെങ്കിലും ആവട്ടെ, യാക്കോബ് ഇതാ, എന്നിട്ട് യാക്കോബ് പറഞ്ഞൊരു വരവുണ്ട്, ചേട്ടനെ പേടിച്ചുള്ളൊരു വരവാണ്. അത് കഴിഞ്ഞ് ദൂരേന്ന് തന്നെ ഈ യാക്കോബ് കണ്ടു, ഏസാവിനെ കണ്ടു. അപ്പോൾ പോയ ഒരു ഗ്രൂപ്പിനോടും പറഞ്ഞു വിട്ടിരുന്നു, അങ്ങയുടെ ദാസൻ യാക്കോബ് അങ്ങേക്ക് സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ കന്നുകാലികളെ ആടുമാടുകളെ എന്നൊക്കെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ വിടുന്നത്. ഗ്രൂപ്പ് ഗ്രൂപ്പൊക്കെ പോയി, ആരും കാണാനില്ല. അവസാനം ഇത് ഏസാവ് വലിയൊരു സൈന്യമായിട്ട് വരാണ്, കുറേ ആൾക്കാരുമായിട്ട് വരാണ്. യാക്കോബിന് മനസ്സിലായ കാര്യത്തിനൊരു തീരുമാനമായിരുന്നു. യാക്കോബ് ദൂരെ വെച്ച് ഏസാവിനെ കാണുമ്പോൾ താണു വണങ്ങി, താണു വണങ്ങി, താണു വണങ്ങി, താണു വണങ്ങി, നിലം മുട്ടേ താണു വണങ്ങിയിട്ടാണ് ഏസാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഏസാവ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഏസാവ് എന്ത് ചെയ്തത്, ഓടി വന്ന അനീനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുക, ഓടി വന്ന അനീനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം നിൽക്കുക. യാക്കോബിന് ഭയങ്കര അത്ഭുതമാണ്, യാക്കോബിന് ഭയങ്കര അത്ഭുതമാണ്. തന്നെ കാണുന്ന നിമിഷത്തിൽ കൊന്നു കളയുമെന്നാണ് യാക്കോബ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഏസാവ് ചെയ്യുന്നത് എന്താണ്, ഇങ്ങനെ കെട്ടിപ്പുണർന്ന് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഏസാവ് യാക്കോബിനോട് പറയുക, നീ എന്തിനാ ഇതൊക്കെ എനിക്ക് കൊടുത്തയച്ചേക്കണം, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇതിനേക്കാളും കൂടുതൽ എനിക്കുണ്ട്. എല്ലാം വഞ്ചനയിലൂടെ ചതിച്ച് നേടിയെടുത്ത ആളാണ് യാക്കോബ്. പക്ഷേ ഏസാവ് പറയാണ്, ഒരനുഗ്രഹം അപ്പനിൽ നിന്ന് കിട്ടാതിരുന്നിട്ട് പോലും, കടിഞ്ഞൂലവകാശം പോലും കിട്ടാതിരുന്നിട്ട് പോലും ഏസാവ് പറയാണ്, നീ സമ്പാദിച്ചതിനേക്കാളും കൂടുതൽ എൻ്റെ കൈവശമുണ്ടെന്ന്, നീ സമ്പാദിച്ചതിനേക്കാളും കൂടുതൽ എൻ്റെ കൈവശമുണ്ടെന്ന് ഏസാവ് പറയും. എനിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ നീ എടുത്തോ, ഇതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല, കാരണം അതിൽ കൂടുതൽ എനിക്കുണ്ട്. ഏസാവ് ഇങ്ങനെ ഇങ്ങനെ തൻ്റെ അനീനെ ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോൾ യാക്കോബ് വിശ്വസിക്കാൻ പറ്റാതെ ഏസാവിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് തുടർന്ന് യാക്കോബ് പറയുന്ന മനോഹരമായ വിശുദ്ധ ഗ്രന്ഥത്തിലെ അതിസുന്ദരമായൊരു വാക്യം തുടർന്ന് നമുക്കവിടെ വായിക്കാൻ സാധിക്കുന്നുണ്ട്. യാക്കോബ് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്ന പോലെയാണ്, ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്ന പോലെയാണ്, പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്ന പോലെയാണ് ഞാനിപ്പോൾ അങ്ങയുടെ മുഖം കാണുന്നത്, ഞാനിപ്പോൾ അങ്ങയുടെ മുഖം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അബ്രാഹം അദ്ദേഹം ഏകദൈവ വിശ്വാസിയാണ്, യഹോവേ മാത്രം ദൈവം എന്ന് 100% വിശ്വാസവും ബോധ്യമുള്ള ആൾ. മകൻ ഇസഹാക്ക് ഏകദൈവ വിശ്വാസി, യഹോവേ മാത്രം ദൈവം എന്ന് വിശ്വസിക്കുന്ന ആൾക്ക്.
യാക്കോബും ഏസാവും ഇതുപോലെ തന്നെ ഏകദൈവ വിശ്വാസി. അവർക്കൊരിക്കലും ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് ദൈവത്തിൻ്റെ മുഖം പോലെ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ യാക്കോബ് തൻ്റെ സഹോദരൻ തൻ്റെ ചേട്ടൻ ഏസാവിൻ്റെ മുഖത്ത് നോക്കി പറയാണ്, ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്ന പോലെ, ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്ന പോലെ എന്ന് യാക്കോബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇതാ. ശരിക്കും യാക്കോബ് അനുഭവിക്കുകയാണ് ദൈവക്ഷമ, ദൈവിക ക്ഷമ. നമ്മുടെ ജീവിതത്തിൽ ആരോടും വെറുപ്പില്ല, വിരോധമില്ല, വിദ്വേഷമില്ല, സകലരോടും സ്നേഹവും ക്ഷമയുമാണെങ്കിൽ നമ്മുടെ മുഖവും ദൈവത്തിൻ്റെ മുഖം പോലെ പ്രശോഭിക്കും, പ്രകാശിക്കും, ദൈവീക മുഖമായിട്ട് മാറും, പ്രകാശിക്കുന്ന മുഖങ്ങളായിട്ട് മാറും, പ്രശോഭിക്കുന്ന മുഖങ്ങളായിട്ട് മാറും. പ്രിയപ്പെട്ടവരെയും അതാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 33:10 വാക്യമാണ്, ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്ന പോലെ, ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്ന പോലെ ദൈവീക മുഖമായിട്ട് മാറും. അപ്പം നമ്മുടെ മുഖം ദൈവീക മുഖമായി പ്രകാശിക്കാൻ എന്ത് ചെയ്താൽ മതി? ആരോടും വെറുപ്പില്ലാതെ, ആരോടും പകയില്ല, വിരോധമില്ല, ഒരു ചെറിയ നീരസം പോലും ഉള്ളിലില്ലാത്ത വിധത്തിൽ നമ്മുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിൽ 100 ഉദാഹരണങ്ങൾ നമുക്ക് കാണാം, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ചരിത്രത്തിലേക്ക് വരുമ്പോൾ, ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, സഭ 2000 മുമ്പ് ആരംഭിച്ച് തുടർന്ന് ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു സ്തെഫാനോസ് എന്ന ആദ്യത്തെ രക്തസാക്ഷി, അദ്ദേഹം മരിക്കണതിന് മുമ്പ് അവസാനം പറഞ്ഞത് എന്താ? ഈശോ പറഞ്ഞ അതേ വാചക പറഞ്ഞത്, എന്താ പറഞ്ഞത്? ഇവരെന്താ ചെയ്യണേന്ന് അറിയുന്നില്ല കർത്താവ്, ഇവരോട് ക്ഷമിക്കണേ. ഇത് പറഞ്ഞിട്ടാണ് ഈ സ്തെഫാനോസ് എന്ന ആദ്യത്തെ രക്തസാക്ഷി മരണമടയുന്നത്. ചരിത്രത്തിലെ എല്ലാ രക്തസാക്ഷികളും വിശുദ്ധരൊക്കെ ഇതുപോലെ ഈ ക്ഷമയുടെ മാതൃകയാണ്. എന്താ കാരണം? ഒരു അല്പമെങ്കിലും വെറുപ്പ് ഹൃദയത്തിൽ ഇരുന്നാൽ സ്വർഗത്തിൽ കയറാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. കാരണം അവിടെ വെറുപ്പിന് യാതൊരു റോളും ഇല്ല. ഒരല്പമെങ്കിലും നീരസം, അല്പമെങ്കിലും പക, അല്പമെങ്കിലും ദേഷ്യം, അല്പമെങ്കിലും വെറുപ്പ് എൻ്റെ ഉള്ളിലിരുന്നാൽ എനിക്ക് സ്വർഗത്തിൽ കയറാൻ പറ്റില്ല, കയറാൻ പറ്റില്ല, കയറാൻ പറ്റില്ല, കയറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വിശുദ്ധരും ക്ഷമയുടെ മാതൃകകളാണ്, എല്ലാ വിശുദ്ധരും. വിശുദ്ധ റീത്ത പുണ്യവതി നമ്മൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. റീത്ത ഒരു കുടുംബിനിയായിരുന്നു, തൻ്റെ ഭർത്താവിനെ ആരോ വധിച്ചു. ഭർത്താവിൻ്റെ മൃതദേഹത്തിൻ്റെ അടുത്ത് നിന്ന് റീത്ത കരയുന്ന സമയത്ത് റീത്തയുടെ ഇടതും വലതും നിൽക്കുന്ന 2 റീത്തയുടെ മക്കൾ, അവർ അമ്മയെ ആശ്വസിപ്പിച്ചിട്ട് പറയാണ്, അമ്മ വിഷമിക്കാതിരിക്കുക, കരയാതിരിക്കുക, ഞങ്ങളൊന്ന് വളർന്ന് വലുതാകട്ടെ. അപ്പനെ കൊന്നു തള്ളിയ ഈ വ്യക്തികൾ ആര് തന്നെയാണെങ്കിലും അവരെ തേടി കണ്ടുപിടിച്ച് അവരെ വെട്ടി തുണ്ടന്നുണ്ടമാക്കി അമ്മയുടെ മുൻപിലേക്ക് ഞങ്ങൾ ഇട്ടുതരാം. ഇതാണ് മക്കൾ പറയുന്നത്. ആ അമ്മയുടെ കരച്ചിൽ അന്നേരം പറ്റി. ആ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി പകയുടെ കനലിരിക്കുന്നത് അമ്മ കണ്ടു. പിന്നെ അമ്മ അവിടെ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ചു പിടിച്ച് നടത്തിയ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് പകയും വെറുപ്പും വിദ്വേഷവും ഇല്ലാതെയാക്കി അവരെ സ്നേഹത്തിലും ക്ഷമയിലും വളർത്തിക്കൊണ്ടു വരാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ നീ അവരുടെ ജീവൻ എടുത്തുകൊള്ളുക, നീ അവരുടെ ജീവൻ എടുത്തുകൊള്ളുക. ഒരമ്മയ്ക്ക് ഇങ്ങനെ ക്രൂരമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റൂ? ക്രൂരമായിട്ട് പ്രാർത്ഥിച്ചതല്ല, വെറുപ്പിരിക്കുന്ന ഹൃദയം മൃതമായത് മനുഷ്യനേക്കാളും ഭീകരമാണെന്ന് തിരിച്ചറിഞ്ഞൊരു അമ്മയുടെ ഒരു വിശുദ്ധയുടെ പ്രാർത്ഥനയാണ്. അമ്മയുടെ പ്രാർത്ഥന കേട്ടിട്ടാണോന്നറിയില്ല, ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഒരു രോഗം വന്ന് മരിക്കുകയും ചെയ്തു. ഇതൊക്കെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. ഗ്രഹാം സ്റ്റേൽസിനെയും 2 ക്രൂരമായ കൊലപ്പെടുത്തിയ വ്യക്തികളോട് ഗ്രഹാം സ്റ്റേൽസിൻ്റെ ഭാര്യ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ അമ്മ ഗ്ലാഡിസ് ക്ഷമിച്ചതും ക്ഷമയുടെ ക്രൈസ്തവ സാക്ഷ്യമായി ആ പുണ്യാത്മാവ് നിലകൊള്ളുന്നതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വാഴ്ത്തപ്പെട്ട റാണി മരിയ, സിസ്റ്റർ റാണി മരിയായ വധിച്ച ഘാതകനോട് 54 ശരീരത്തിലുണ്ടായിരുന്നു. 54 40 ഭീകരമായ ആഴത്തിലുള്ള മുറിവും 14 ചെറിയ മുറിവുകൾ, അങ്ങനെ 54 54 മരിച്ച ആളാണ് ഈ റാണി മരിയ. അത്രയും ക്രൂരമായി ഈ സിസ്റ്ററെ കൊലപ്പെടുത്തിയ വ്യക്തിയോട് നിരുപാധികം സിസ്റ്റർ റാണി മരിയയുടെ കുടുംബം മുഴുവനും ക്ഷമിച്ചപ്പോൾ ക്രൈസ്തവ ക്ഷമയുടെ സാക്ഷ്യമായി അത് ഇന്നും പ്രശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ നമുക്ക് പറയണം, എത്ര ഉദാഹരണം. നമ്മുടെ ചുറ്റുവട്ടത്തിൽ പോലും നടക്കുന്ന ചില സംഭവങ്ങൾ, യൂട്യൂബിലൊരു സാക്ഷ്യം കേട്ടിട്ടുള്ളത്, ഞാനത് ആ സ്ത്രീയെ നേരിട്ട് കണ്ടിട്ടുണ്ട്, ആ സ്ത്രീയുടെ നേരിട്ട് ആ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ബീന എന്നു പേരുള്ള എഴുമുട്ടം, തൊടുപുഴ എഴുമുട്ടം സ്വദേശിയായ ബീന എന്നു പേരുള്ള ഒരു സ്ത്രീ. ആ സ്ത്രീ വീട്ടിൽ ഉച്ചയ്ക്ക് അമ്മയോടൊപ്പം, അമ്മ എന്ന് വെച്ചാൽ അമ്മയമ്മയോടൊപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഉച്ചമയക്കത്തിലായിരുന്നു ഭർത്താവും 2 കൊച്ചു കുഞ്ഞുങ്ങളാണ്, തീരെ പൊടിക്കുഞ്ഞുങ്ങൾ, 2 മുറിക്കൊക്കെ തുറങ്ങാണ്. അവരുടെ നിലവിളി കേട്ട് ഓടിച്ചെന്ന് നോക്കുമ്പോൾ കാണുന്ന മുറി അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് തുറക്കാൻ പറ്റിയില്ല. പിന്നീട് ജനൽ വഴി ഇവർ രണ്ടുപേരും ഓടിച്ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തങ്ങളുടെ കൺമുൻപിൽ വെച്ച്, ഇതാ ഈ ഭർത്താവിൻ്റെ അനിയൻ ഒരു വലിയ വെട്ടുകത്തി കൊണ്ട് തലങ്ങും വിലങ്ങും മാറി മാറി വെട്ടി വെട്ടി ചെമ്പരത്തി പൂപ്പിച്ച് ചീന്തും വിധം ആ തൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും വെട്ടിയരിക്കുന്ന കാഴ്ച നോക്കി നിൽക്കേണ്ടി വന്നൊരു ഒരു ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു അമ്മ. അവിടെ വെച്ച് കുഴഞ്ഞു വീണു 3 കഴിഞ്ഞിട്ടാണ് ബോധം തെളിയുന്നത്. അത് കഴിഞ്ഞ് ആഴ്ചകളോളം മാസങ്ങളോളം വല്ലാത്ത ഡിപ്രഷനിലും ദുഃഖത്തിലും ഭാരത്തിലുമൊക്കെ ആയിരുന്നു. പിന്നീട് പാലാ രൂപതയുടെ ധ്യാന കേന്ദ്രമായ മൗണ്ട് നെബോ റിട്രീറ്റ് സെൻ്ററിലെ ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടർ അച്ഛൻ തോമസ് വാഴ്ചാരിക്കലച്ഛനും ആ ധ്യാനത്തിലെ ടീം അംഗങ്ങളൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചും പ്രാർത്ഥിച്ചും സഹായിച്ചും കൗൺസിലിംഗ് നടത്തിയും പതുക്കെ പതുക്കെ ആ മാനസിക നിലയൊക്കെ വീണ്ടെടുത്തു, ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് വന്നു എന്ന് മാത്രമല്ല, കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ നിരുപാധികം
ക്ഷമിച്ചു. അക്ഷമയുടെ സാക്ഷ്യം ഏകദേശം ഒരു 40-45 മിനിറ്റ് ദൈർഘ്യമുള്ള സാക്ഷ്യം യൂട്യൂബിൽ കെടുപ്പുണ്ട്, കേൾക്കണം, നല്ലതാണ്. നമ്മൾ അമ്പരപ്പോടെ അവിശ്വസനീയതയോടെ കേട്ടിരുന്നു പോവും. നമ്മുടെ ചുറ്റിലുമുണ്ട് ഇങ്ങനെയുള്ള മനുഷ്യർ. എനിക്കറിയാവുന്ന വേറൊരു തൃശ്ശൂർ സ്വദേശി, അദ്ദേഹം കുഞ്ഞായിരുന്ന സമയത്ത് 5-6 പഠിക്കുന്ന സമയത്ത് പാടത്ത് വരമ്പിൽ ഈ വരം ഇത് അതിർത്തിയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ അപ്പനെയും അമ്മയും, ആദ്യം അപ്പനെ അയൽവാസി അല്ലെങ്കിൽ ആ തൊട്ടതിൻ്റെ പറമ്പിൻ്റെ ഉടമ പാടത്തിൻ്റെ ഉടമസ്ഥൻ വെട്ടിക്കൊല്ലുന്നതും തടയാൻ ചെന്ന അമ്മയെയും വെട്ടിക്കൊല്ലുന്നത് ഈ മകൻ കണ്ടുകൊണ്ട് നിൽക്കുക. അയൽവാസി തൻ്റെ അപ്പനെയും അമ്മയെയും, കുഞ്ഞുനാളിൽ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട തൻ്റെ അപ്പനമ്മയും വെട്ടിക്കൊലപ്പെടുത്തിയ വ്യക്തി, അയാൾ ജയിലിലായി 14 വർഷങ്ങൾക്ക് ശേഷമാണ് പുറത്തിറങ്ങണേ. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം തീരുമാനിച്ചു എന്ന് അദ്ദേഹം പുറത്തിറങ്ങുന്നോ അന്ന് അദ്ദേഹത്തെ ഞാൻ കൊന്നിരിക്കും, അന്ന് അദ്ദേഹത്തെ കൊന്നിരിക്കും. എന്നിട്ട് അദ്ദേഹം വലിയൊരു ഒരു മാരകായുധം, വെട്ടുകത്തിയോ കഠാരയോ എന്തോ അതിനുവേണ്ടി മുറിച്ചു കൂട്ടി ആ പ്രായം മുതലേ അരയിൽ സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷേ പിന്നീട് എപ്പോഴോ ഈ 14 വർഷങ്ങൾക്ക് ശേഷം എപ്പോഴോ കൂടിയൊരു ധ്യാനത്തിൽ അത്ഭുതകരമായ വിധത്തിൽ കർത്താവിൻ്റെ സ്പർശം അനുഭവിച്ചു. അദ്ദേഹത്തിന് നിരുപാധികം ക്ഷമിക്കാൻ സാധിച്ചു. ആ കഠാര അദ്ദേഹം വലിച്ചെറിഞ്ഞു ഉപേക്ഷിച്ചു. പിന്നീട് തൻ്റെ അപ്പനെയും അമ്മയും കൺമുൻപിലിട്ട് വെട്ടിക്കൊന്ന മനുഷ്യൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ഒരു കടയിൽ അദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് അവിചാരിതമായിട്ട് റോട്ടിൽ കൂടെ ഈ മനുഷ്യൻ പോകുന്നത്, ഇയാൾ ഈ മനുഷ്യ ഈ ചെറുപ്പക്കാരൻ കാണുന്നത്. അഹോ, ഓടിച്ചെന്ന് തന്നെ പരിചയപ്പെടുത്തുകയാണ്, താൻ ആരാണ് എന്ന് തൻ്റെ അപ്പനെയും അമ്മയും കൊന്ന വ്യക്തിയോട് പറയാണ് താൻ ആരാണ് എന്ന്. അയാൾ ഭയന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോയെ പറഞ്ഞ് ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മുത്തം കൊടുത്ത് യാത്രയാകുന്നൊരു മനുഷ്യൻ, അങ്ങനെയൊരു മനുഷ്യൻ്റെയും സാക്ഷ്യം കേട്ടിട്ടുണ്ട്. കേൾക്കുമ്പോൾ അമ്പരപ്പും അവിശ്വസനീയതയും നമുക്ക് തോന്നും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ക്ഷമ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ, അതിൻ്റെ അനുഗ്രഹങ്ങൾ, അത് ജീവിതത്തിൽ പ്രായോഗികമാക്കി എത്രയോ വ്യക്തികളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നു, എത്രയോ വ്യക്തികളെ ചരിത്രത്തിൽ കാണുന്നു, എത്രയോ വ്യക്തികൾ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്നു. അവരൊക്കെ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ മലമുകളിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചവരാണ്. ഉറക്കെ പറഞ്ഞ് ഹാലേലുയാം, ഹാലേലുയാം, ഹാലേലുയാം. ഇനി ക്ഷമയെക്കുറിച്ച് എത്രയൊക്കെ നമ്മൾ കേട്ടാലും ക്ഷമിക്കാൻ എങ്ങനെ സാധിക്കും? ഇത് പറയും പോലെ എളുപ്പമല്ല, കേട്ടിരിക്കും പോലെ എളുപ്പമല്ല. ക്ഷമയിലേക്ക് വരാൻ ശക്തമായ ദൈവകൃപയും ദൈവാനുഗ്രഹവും നമുക്ക് വേണം. പക്ഷെ അതിന് അത് സ്വീകരിക്കാൻ നമ്മുടെ ഭാഗത്തുള്ള പരിശ്രമം നമ്മൾ നടത്തണം. എന്ന് നമ്മൾ ചെയ്യേണ്ടത്, ഏറ്റവും ലളിതമായ 2-3 മാർഗ്ഗങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ ഒരു മാർഗ്ഗം ഇതാണ്, നമ്മൾ നിർബന്ധമായും യേശുവിൻ്റെ തിരുരക്തത്താൽ നമ്മളെ തന്നെ കഴുകണം. ഈശോയെ, നിൻ്റെ തിരുരക്തം കൊണ്ട് എന്നിലെ വെറുപ്പ് കഴുകിക്കളയണമെന്ന് എല്ലാ ദിവസവും കൂടെ കൂടെ പ്രാർത്ഥിക്കുക. ഈശോയെ, തിരുരക്തത്തിൻ്റെ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തിരുരക്തത്തിന് എൻ്റെ പാപം മായ്ച്ചു കളയാൻ പറ്റും പോലെ തന്നെ എന്നിലെ തിന്മകളെല്ലാം അല്ലെങ്കിൽ തിന്മ പാപവാസനകളും കഴുകിക്കളയാൻ പറ്റുമെന്ന് വിശ്വസിക്കുക. എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, നിൻ്റെ തിരുരക്തം കൊണ്ട് എൻ്റെ ഉള്ളിൽ എല്ലാ ദേഷ്യവും വിഷമവും വെറുപ്പും കഴുകിക്കളയണമേ. നിരന്തരം ദാഹത്തോടും ആഗ്രഹത്തോടും കൂടെ പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ട് ചെയ്യാവുന്നൊരു കാര്യം, പരിശുദ്ധാത്മാവ് ആണ് ക്ഷമ നമുക്ക് നൽകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ 12 ഫലങ്ങളിലൊന്നാണ് ക്ഷമ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവെ ക്ഷമ കൊണ്ട് എന്നെ നിറയ്ക്കണേ, ക്ഷമ കൊണ്ട് എന്നെ നിറയ്ക്കണേ, ക്ഷമ കൊണ്ട് എന്നെ നിറയ്ക്കണേ. ആത്മാവ് നമ്മളെ സഹായിക്കും. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ആരോടാണ് എനിക്ക് ദേഷ്യമുള്ളത്, വിഷമമുള്ളത്, ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് ആ വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായ മേഖലകളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ നിറയാൻ എളുപ്പത്തിൽ പ്രാർത്ഥിക്കാവുന്നൊരു പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവേ, ആ വ്യക്തിയുടെ പേര് വേണ്ട, ആ വ്യക്തിയിൽ വന്ന് നിറയണമേ. ഇപ്പം എനിക്ക് ദേഷ്യമുള്ളത് എൻ്റെ സ്വന്തം സഹോദരനോടാണെങ്കിൽ പരിശുദ്ധാത്മാവേ എൻ്റെ ചേട്ടനിൽ വന്ന് നിറയണമേ, എൻ്റെ അനിയിൽ വന്ന് നിറയണമേ, എൻ്റെ ചേച്ചിയിൽ എൻ്റെ അനിയത്തിൽ ആരോടാണോ ദേഷ്യം ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് ആ വ്യക്തിയിൽ വന്ന് നിറയണേ. നിരന്തരം ആ വ്യക്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും, റിസൾട്ട് വളരെ വേഗത്തിൽ സംഭവിക്കും. ഒന്ന്, ആ വ്യക്തിയിൽ പതുക്കെ 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 മാറ്റം വരാൻ തുടങ്ങും. രണ്ട്, എൻ്റെ ഉള്ളിൽ നിന്ന് കുറേശ്ശെ വെറുപ്പും വിദ്വേഷമൊക്കെ ഇതലിഞ്ഞലിഞ്ഞു പോകും. കാരണം ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, അതിനുവേണ്ടി ഞാൻ തീരുമാനം എടുക്കുന്നു, അതിനുവേണ്ടി എന്നാലാകുന്നതൊക്കെ ഞാൻ ചെയ്യുന്നു. ദൈവകൃപ അവിടെ ഒഴുകാൻ തുടങ്ങും, ദൈവകൃപ അവിടെ ഒഴുകാനായിട്ട് തുടങ്ങും. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ 12:14 കാണുന്നു, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. വീണ്ടും 12:20 കാണുന്നു, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാനും കൊടുക്കുവിൻ, ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും. അതേ വചനം പഴയ നിയമത്തിൽ സുഭാഷിത പുസ്തകം 25:21 വാക്യത്തിൽ കാണുന്നുണ്ട്, ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക, അത് അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും. പശ്ചാത്താപത്തിൻ്റെ, അപ്പോൾ നമ്മളെ ദ്രോഹിച്ച വ്യക്തികളോട് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ, അവരിൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ രണ്ട് അത്ഭുതങ്ങളാണ്. ഒന്ന്, അവരിൽ പതുക്കെ പതുക്കെ നടക്കുന്ന മാറ്റം. രണ്ട്, നമ്മുടെ ഉള്ളിൽ നിന്ന് പതുക്കെ പതുക്കെ ഈ വിഷമവും സങ്കടവും ഒക്കെ മാറിപ്പോവും. അത് ഇന്ന് പ്രാർത്ഥിച്ചാൽ നാളെ തന്നെ മാറിപ്പോകുമെന്ന് വിചാരിക്കരുത്. നിരന്തരം ദാഹത്തോടും ആഗ്രഹത്തോടും കൂടെ പ്രാർത്ഥിക്കണം. കാരണം ഇതിനകത്ത് നമ്മുടെ ഒരു പരിശ്രമം കടുപ്പുണ്ട്, ദൈവം അതിനെ വിലമതിക്കും. നമ്മൾ ചിലരെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കും, ഞാൻ ക്ഷമിക്കില്ല, ഞാൻ ചത്താലും ക്ഷമിക്കില്ല, ഞാൻ ചത്താലും ക്ഷമിക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ചാവ് തന്നെയാണ് നല്ലത്, ചാവ് തന്നെയാണ് നല്ലത്. ഞാൻ ചത്താലും ക്ഷമിക്കില്ല എന്നാണ് തീരുമാനമെങ്കിൽ ചാവ് തന്നെയാണ് നല്ലത്. കാരണം പ്രിയപ്പെട്ടവർ, നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ നമ്മളൊരു തീരുമാനം എടുക്കാൻ തയ്യാറാവുക.
പറ്റണുണ്ടാവില്ല. ചിലർ നമ്മളെ ദ്രോഹം, അതുപോലത്തെ ദ്രോഹം, അതുപോലത്തെ വേദന, അതുപോലത്തെ മുറിവുകളേറ്റവരാകാം നമ്മൾ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, എനിക്ക് പറ്റില്ല, എനിക്ക് ശരിയാണ്, നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് നമുക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല കേട്ടോ. സ്വന്തം കഴിവ് കൊണ്ട് മാരകമായ മുറിവുകൾ ഉണങ്ങില്ല, ഭീകരമായ വേദനയുടെ അനുഭവങ്ങളെ പൊറുക്കാനും മറക്കാനും നമുക്ക് സാധിക്കില്ല. പക്ഷേ നമുക്ക് ചെയ്യാവേണ്ട ഒരു കാര്യം, കർത്താവേ, കർത്താവിനത് സമർപ്പിച്ചിട്ട്, കർത്താവേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, പക്ഷേ എന്നാലും ഞാൻ ക്ഷമിക്കുന്നു, എന്നാലും ഞാൻ ക്ഷമിക്കുന്നു, എന്നാലും ഞാൻ ക്ഷമിക്കുന്നു എന്ന് കർത്താവിനോടൊന്ന് പറഞ്ഞ് നീ പറയുന്ന ആ വാക്യത്തിൻ്റെ മേൽ, നീ എടുക്കുന്ന തീരുമാനത്തിൻ്റെ മേൽ കർത്താവ് ബ്ലെസ് ചെയ്യും. അപ്പോൾ കർത്താവിന് ഇടപെടാനൊരു സ്പേസായി, സ്പേസ് കൊടുക്കണം. ഈശോയ്ക്ക് ഇടപെടാൻ നമ്മൾ സ്പേസ് കൊടുക്കണം, ഈശോയ്ക്ക് ഇടപെടാൻ നമ്മളൊരു സ്പേസ് കൊടുക്കണം, എന്നാലേ കർത്താവിന് ഇടപെടാൻ പറ്റുള്ളൂ. ഞാൻ ചത്താലും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിസ്സഹായനായിട്ട് കർത്താവ് നമ്മളിങ്ങനെ നോക്കി നിൽക്കും, ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായനായ കർത്താവ് നോക്കി നിൽക്കും. അതുകൊണ്ട് കർത്താവിനോട് പറയും, ഈശോ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, നല്ല പ്രയാസമുണ്ട്, എന്നെക്കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്, എങ്കിലും കർത്താവ് ഞാൻ ക്ഷമിക്കുന്നു. ഒരു വാക്കൊന്ന് പറ കർത്താവിനോട്, ഈശോ ഞാൻ ക്ഷമിക്കുന്നു. നമ്മളങ്ങനെ പറഞ്ഞാൽ ആ തീരുമാനത്തിന് മേൽ കർത്താവ് ബ്ലെസ് ചെയ്യും. അവരൊക്കെ പറഞ്ഞ് ഹാലേ ലൂയാം, ഹാലേ ലൂയാം, ഹാലേ ലൂയാം. ഇനി നാലാമത്തെ ഒരു പ്രധാന ക്ഷമിക്കേണ്ടതിന് നാലാമതായിട്ട് നമുക്ക് ഉണ്ടാകേണ്ടത് ഒരു അവബോധമാണ്. എന്ത്? ഈ ക്ഷമിക്കുക എന്നുള്ളത് ആരുടെ ആവശ്യമാണ്? എന്നെ ഒരാൾ ദ്രോഹിച്ചു, ആ ആളോട് ക്ഷമിക്കുക എന്നുള്ളത് ആ ആളുടെ ആവശ്യമാണോ എൻ്റെ ആവശ്യമാണോ? ശരിക്കും ബോധ്യമുണ്ടോ? ചുമ്മാ ഞാൻ ചോദിച്ചുകൊണ്ട് പറയുന്നതും വേണ്ട, നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതെൻ്റെ ആവശ്യമാണ്. എന്തുകൊണ്ടത് എൻ്റെ ആവശ്യമാണെന്ന് പറയണേ? മൂന്ന് കാരണങ്ങളുണ്ട്. അതായത് ഒന്നാമത്തെ കാരണം, ഈ വെറുപ്പുള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വെറുപ്പുള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സാകെ എപ്പോഴും അസ്വസ്ഥമാണ്, എപ്പോഴും ഭാരമാണ്, എപ്പോഴും അസ്വസ്ഥത. പ്രത്യേകിച്ച് നമ്മുടെ കൂടെയുള്ളവരോടായിരിക്കും പലപ്പോഴും നമുക്ക് ദേഷ്യവും വിഷമവും പിണക്കവും ഒക്കെ ഉണ്ടാവുക, അല്ലേ? വീട്ടിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ, മരുമക്കൾ, അമ്മായിയമ്മ, അമ്മാനപ്പൻ, സഹോദരങ്ങൾ, അടുത്ത് ഇടപഴകുന്നവർ, ഇവരോടൊക്കെയാണ് ചെറിയ ചെറിയ വണക്കുകളും വഴക്കുകളും വിഷമങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളവരോടുകൂടെ ഈ മാനസിക വിഷമം ഇങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിച്ച് മനസ്സിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു ആയുസ് മുഴുവൻ അവരുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. എന്ത് പ്രയാസമാണ്, എന്ത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ, എനിക്കിപ്പോൾ ഒരാളോട് കടുത്ത വിഷമമുണ്ടെന്ന് കരുതുക, എൻ്റെ ഉള്ളിലൊരു ദേഷ്യമുണ്ടെന്ന് കരുതുക, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്താണ് ആൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നത്. അത്രയും നേരം നെഞ്ചു വിരിച്ച് തല മുക്കി നടന്ന് ഞാൻ പെട്ടെന്ന് തലയൊക്കെ കുമ്പിട്ട് പളഞ്ഞായിരിക്കും നടക്കുക. എളിമ കൊണ്ടല്ല, പിന്നെന്തുകൊണ്ടാ, നേരെ നോക്കാൻ പറ്റില്ല, മനസ്സനുവദിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ മിഷനിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു അച്ഛനൊരിക്കൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞങ്ങൾ എൻ്റെ കൂടെ ഒരു അച്ഛനാണുള്ളത്, ഇടയ്ക്ക് എന്തെങ്കിലും സ്വരച്ചേർച്ചയും എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാറൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്കിടയിൽ എന്ത് വിഷമമുണ്ടെങ്കിലും വൈകുന്നേരത്തിനുള്ളിൽ ഞങ്ങളതൊക്കെ സോൾവ് ചെയ്യും. എന്താ കാരണം എന്നറിയാവോ? വൈകിട്ട് ഒരുമിച്ച് ജപമാല ചൊല്ലായിരിക്കുമ്പോൾ ഞാൻ നന്മ നിറഞ്ഞ പറയും, ചൊല്ലിയ ആര് ചൊല്ലും പരിശുദ്ധം അറിയും. അതുകൊണ്ട് എന്ത് വിഷമമുണ്ടെങ്കിലും വൈകുന്നേരത്തിനുള്ളിൽ ഞങ്ങൾ അവസാനിപ്പിക്കും. അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ അത് എങ്ങനെയെങ്കിലും പരിഹരിക്കും, വൈകുന്നേരം ആകുമ്പോഴേക്കും ഞങ്ങളത് പരിഹരിക്കും. പിന്നെ പരമാവധി അത് വരാതിരിക്കാൻ നോക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യരെന്ന നിലയ്ക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ നീരസങ്ങളും ചെറിയ ചെറിയ പണക്കങ്ങളും ചെറിയ ചെറിയ ഒക്കെ ഉണ്ടാവും. അത് മനുഷ്യരാണ്, സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. പക്ഷേ അതിനെ അതിജീവിക്കാനും ക്ഷമയിലേക്ക് വരാനും ബോധപൂർവ്വം നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മളൊരു പരിശ്രമം നടത്തണം. അങ്ങനെ പരിശ്രമം നമ്മൾ നടത്തുമ്പോൾ ആ പരിശ്രമത്തെ കർത്താവ് ബ്ലെസ് ചെയ്യും. പിന്നെ കർത്താവിനത് വിട്ടുകൊടുക്കുക, കർത്താവിനോട് നിരന്തരം അവിടെ ഒരു കൃപയൊടുക്കാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരൊക്കെ പറഞ്ഞ് ഹാലേ ലൂയാം, ഹാലേ ലൂയാം. ക്ഷമ നമ്മുടെ തന്നെ ആവശ്യമാണെന്ന് ഉറച്ച ബോധ്യം. ഒന്ന് മനസ്സിൻ്റെ പ്രശ്നം, ഒന്ന് മനസ്സിൻ്റെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? മനസ്സിന് ഒരു കാര്യവും ഒരു പരിധിക്കപ്പുറം താങ്ങാൻ സാധിക്കില്ല. മനസ്സിൻ്റെ പ്രത്യേകത, മനസ്സിലിരിക്കുന്ന നിഷേധങ്ങൾ ഒരു പരിധി കഴിഞ്ഞാൽ അത് ശരീരത്തിലേക്ക് കടക്കും. എങ്ങനെ കടക്കും? അത് രോഗങ്ങളായിട്ട് മാറും, പല വിധത്തിലുള്ള രോഗങ്ങളായിട്ടത് മാറും. മനഃശാസ്ത്രമൊക്കെ പറയണത്, ആധുനിക വൈദ്യശാസ്ത്രം മനഃശാസ്ത്രമൊക്കെ പറയണതനുസരിച്ച് ഇന്ന് നമുക്കുള്ള രോഗങ്ങളിൽ നല്ലൊരു ശതമാനം, ഒരു 70-80% രോഗങ്ങളുടെ യഥാർത്ഥ കാരണം ശാരീരിക കാരണങ്ങളല്ല, മറിച്ച് മാനസിക കാരണങ്ങളാണ്. അത്തരത്തിലുള്ള രോഗങ്ങളെ വിളിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ടേമുണ്ട്. ആ ടേമാണ്, ഒരു ടേം കേട്ടിട്ടുണ്ടോ നിങ്ങൾ, ഒരു രോഗത്തെ, അങ്ങനത്തെ രോഗങ്ങളെ സൈക്കോസൊമാറ്റിക് ഡിസീസസ്, സൈക്കോസൊമാറ്റിക് ഡിസീസസ്. ഈ രോഗങ്ങൾ പലതിൻ്റെയും കാരണം ഇതാണെന്ന് പറയുന്നത്. അതായത് എല്ലാതരം നിഷേധാത്മക വികാരങ്ങൾ, വെറുപ്പ് മാത്രമല്ല, ദേഷ്യം, വെറുപ്പ്, പക, വിദ്വേഷം, വൈരാഗ്യം, സങ്കടം, ദുഃഖം, അല്ലെങ്കിൽ ഉത്കണ്ഠ, ആകുലത, നിരാശ, കുറ്റബോധം, അപകർഷത, ഇങ്ങനെ നിഷേധാത്മക വികാരം ഒരു പരിധിക്കപ്പുറം മനസ്സിന് താങ്ങാൻ പറ്റില്ല. അതിൽ തന്നെ ഏറ്റവും ഭീകരമാണ് വെറുപ്പ്, ഏറ്റവും ഭീകരമാണ് വെറുപ്പ്. വെറുപ്പിൻ്റെ പ്രത്യേകത, വെറുപ്പിരിക്കുന്ന ഹൃദയം ആസിഡ് ഇരിക്കുന്ന പാത്രം പോലെയാണ്. ആസിഡിൻ്റെ പ്രത്യേകത എന്താ? ഗ്ലാസ് ഒഴികെ ഏത് പാത്രത്തിൽ ഒഴിച്ചു വെച്ചാലും ആസിഡ് പാത്രത്തെ നശിപ്പിക്കും. എന്നതുപോലെ വെറുപ്പ് ഇരിക്കുന്ന ജീവിതത്തെ വെറുപ്പ് നശിപ്പിക്കും. അതുകൊണ്ട് വേറെ ആർക്കും അല്ല പ്രശ്നം, പ്രശ്നം എനിക്കാണ്. എൻ്റെ ഉള്ളിൽ വെറുപ്പിരുന്നാൽ അതെന്നെ നശിപ്പിക്കും, അതെന്നെ നശിപ്പിക്കും, അതെന്നെ രോഗിയാക്കി മാറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ധ്യാനമൊക്കെ കൂടുമ്പോൾ വലിയ അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടക്കുന്നതിൻ്റെ പുറകിലെ ഒരു രഹസ്യം ഇതാണ്. നിരുപാധികമായ ക്ഷമയിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ കുറേ രോഗങ്ങൾ തന്നെ മാറും. ശരിക്കും ക്ഷമിക്കാനും പൊറുക്കാനും
മറക്കാൻ അത്ര എളുപ്പമല്ല, എങ്കിലും ക്ഷമിക്കാനും പൊറുക്കാനൊക്കെ നമ്മൾ തയ്യാറാകുമ്പോൾ, അതിനു വേണ്ടി ഈശോയോട് കൃപ ചോദിക്കുമ്പോൾ, കർത്താവിനോട് കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കുറേ അത്ഭുതങ്ങൾ അതിനാൽ തന്നെ നടക്കും. ഉറക്കെ പറഞ്ഞ് ഹാലയിലൂയാം, ഹാലയിലൂയാം, ഹാലയിലൂയാം. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാരണം. രണ്ടാമത്തെ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ആത്മീയ കാരണമാണ്. അതായത് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകും, ദൈവം കൃപ വർഷിക്കും, ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ പ്രശ്നങ്ങൾ മാറും. ഈ ഒരു പ്രതീക്ഷയും പ്രത്യാശയൊക്കെ ഉള്ളതുകൊണ്ടല്ലേ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കും, സംശയമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഉള്ളിൽ വെറുപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഉയർത്തുന്ന പ്രാർത്ഥന അതൊരു ബ്ലോക്കായിട്ട് അവിടെ നിൽക്കുക, അത് അങ്ങോട്ട് എത്തില്ല. ദൈവസന്നിധിയിലേക്ക് ആ പ്രാർത്ഥനകൾ എത്തില്ല. അതൊരു കാർമേഘ പടലം പോലെ നമ്മുടെ ആത്മാവിൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ നിൽക്കും, പ്രാർത്ഥനയൊക്കെ അവിടെ തടഞ്ഞു നിൽക്കും. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതന്നേ ഉള്ളൂ. എൻ്റെ പ്രാർത്ഥന അങ്ങനെ ആവി പോലെ പൊന്താന്ന് വിചാരിക്കരുത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ അനുഗ്രഹം താഴേക്ക്, അല്ലെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ അതും നമ്മിലേക്ക് സ്വീകരിക്കാൻ പറ്റാത്തൊരു തടസ്സമായി ബ്ലോക്കായിട്ട് നിൽക്കും. അപ്പോൾ ഈ മൂന്ന് കാരണത്താൽ, ശാരീരിക കാരണം, മാനസിക കാരണം, ആത്മീയ കാരണം, ഞാൻ അതിൽ തന്നെയും ഒരു സംഭവം പറയാം. കേൾക്കുമ്പോൾ വളരെ സ്ട്രെയിഞ്ചായി വിചിത്രമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം, ചിലപ്പോൾ വിശ്വസിക്കാനും ചിലപ്പോൾ പ്രയാസം തോന്നിയേക്കാം. എങ്കിലും എനിക്ക് അനുഭവമുള്ളതുകൊണ്ട് പറയാണ്, ഒരു ധ്യാനം കൂടാൻ വേണ്ടി ഒരിക്കലും ഒരു സ്ഥലത്ത് പോയി. ഒരു ആത്മായ ശുശ്രൂഷകനാണ്, ഒത്തിരി വരദാനങ്ങളുള്ള ശുശ്രൂഷകൻ. അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറയും, നാലാമത്തെ വരിയിൽ മൂന്നാമത്തെ എഴുന്നേൽക്ക്, ഏഴാമത്തെ വരിയിൽ ഒന്നാമത്തെ എഴുന്നേൽക്ക്, പതിനൊന്നാമത്തെ വരിയിൽ രണ്ടാമത്തെ എഴുന്നേൽക്കെന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ആളെപ്പറ്റി സന്ദേശങ്ങൾ പറയും, ആളുടെ ലൈഫിൽ അതുവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ സന്ദേശമായിട്ട് പറയും. അപ്പോൾ അങ്ങനെ ക്ലാസ്, അത്രയും വരദാനമുള്ളൊരു ബ്രദറാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ പറയുകയാണ്, ഈ കൂട്ടത്തിൽ ശരീരത്തിന് സ്കിൻ സംബന്ധമായ രോഗമുള്ളവർ എഴുന്നേറ്റ്. അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു സ്കിൻ അലർജിയുള്ള, കുറേ പേര് എഴുന്നേറ്റു. അപ്പോൾ ആൾ പറഞ്ഞു, കുറേ വർഷങ്ങളായിട്ടുണ്ട്, 10-40 വർഷമൊക്കെ ഏകദേശം, 35-40 വർഷമൊക്കെ ആയിട്ടുണ്ടെന്ന കർത്താവ് പറയണേ, അങ്ങനെയുള്ളവർ. അപ്പോൾ ഒരു 2-3 പേര് നിന്നു. അപ്പോൾ ആ ബ്രദർ പറഞ്ഞു, ഇതിൽ തന്നെ ഇങ്ങനെ സോറിയാസിസ് പോലെ, എന്നാൽ സോറിയാസിസ് അല്ല, താനും ചെതുമ്പല് പോലെ ഇങ്ങനെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ അടർന്നടർന്ന് പോകുന്ന ഒരു പ്രത്യേകതരം, അങ്ങനത്തെ ഒരു അവസ്ഥയുള്ള രോഗിയാണ്, അതിൽ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഇച്ചിരി പ്രായമുള്ളൊരു സ്ത്രീ മാത്രം നിന്നു, ബാക്കി രണ്ടുപേരും ഇരുന്നു. അപ്പോൾ സ്ത്രീയോട് ഈ ബ്രദർ ചോദിക്കുകയാണ്, ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആളൊന്നും മിണ്ടിയില്ല, തല ഇങ്ങനെ കുമ്പിട്ട് നിന്നു. പെട്ടെന്ന് ഈ ബ്രദർ ഇങ്ങനെ പറയുകയാണ്, ഈശോ ഒരു വാക്ക് കാണിച്ചു തരുന്നു, ആധാരം, ആധാരം. ഞാൻ കേട്ടിരിക്കുന്നവർക്കൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷേ ആ സ്ത്രീക്ക് കാര്യം മനസ്സിലായി, സ്ത്രീ കരയാൻ തുടങ്ങി. ഉടനെ തന്നെ എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ സ്ത്രീ വെളിപ്പെടുത്തിയതാണ്, അവരുടെ വീടിൻ്റെ ആധാരം, അവരുടെ വീടിൻ്റെ ആധാരം, ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ സുഹൃത്ത് കടമായിട്ട് ഭർത്താവിനോട് ചോദിച്ചു, ഒരു 4 ദിവസത്തേക്ക് ഒന്ന് പണയം വെച്ച് കുറച്ച് പണമെടുത്ത് ഒരു കാര്യം നടത്താൻ വേണ്ടിയിട്ടാണ്, 4 ദിവസം കഴിഞ്ഞാൽ പൈസ കിട്ടും, അപ്പോൾ ആ ആധാരം തിരിച്ചെടുത്ത് തരാം. അപ്പോൾ ഇതൊരു നല്ല സുഹൃത്തായതുകൊണ്ടും പിന്നെ വെറും 4 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചും ഈ സ്ത്രീയുടെ ഭർത്താവ് ഈ ആധാരം ആൾക്ക് കൊടുത്തു. ആർക്ക് കൊടുത്തു? ഈ കൂട്ടുകാരന് കൊടുത്തു. 4 ദിവസം എന്ന് പറഞ്ഞ് കൊണ്ടുപോയ ആധാരം 40 കൊല്ലമായിട്ട് തിരിച്ച് കിട്ടിയിട്ടില്ല. എത്ര കൊല്ലമായിട്ട്? 40 കൊല്ലം. 4 ദിവസം എന്ന് പറഞ്ഞ് കൊണ്ടുപോയ വീടിൻ്റെ ആധാരം 40 കൊല്ലമായിട്ടും തിരിച്ചു കൊടുക്കാത്ത ആ കുടുംബത്തോട് വെറുപ്പ് തോന്നാതിരിക്കാൻ ഈ സ്ത്രീ അൽഫോൻസാമി ഒന്നല്ലല്ലോ, ആർക്കാണെങ്കിലും വെറുപ്പ് തോന്നും, അത് സ്വാഭാവികം. വെറുപ്പ് തോന്നാന്നുള്ളത് സ്വാഭാവികം, പക്ഷെ പ്രത്യാഘാതം എന്താണെന്നറിയോ? ഇതാണ് പ്രത്യാഘാതം. എന്ത്? ഈ രോഗം. ഇത് തമ്പുരാൻ വെളിപ്പെടുത്താണ്, കൃത്യമായിട്ട് പേര് വിളിച്ച് പറഞ്ഞ്, അല്ലെങ്കിൽ സംഭവം വിളിച്ച് പറഞ്ഞ്, വാക്കുകൾ അടയാള ഈശോ വെളിപ്പെടുത്താണ് ഇത്. അല്ലെങ്കിൽ നമുക്കിതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇത് അവിടെ കൃത്യമായിട്ട് വെളിപ്പെടുത്താണ്. ഈ സ്ത്രീനെ ആ ബ്രദർക്കോ ബ്രദറിനെ ആ സ്ത്രീക്കോ നേരത്തെ ഒരു പരിചയമില്ല, പക്ഷെ അവിടെ ആ സമയത്ത് വെളിപ്പെടുത്താണ്. എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടായിരിക്കാം. അതായത് ഇത് പറഞ്ഞു, ചേച്ചി ക്ഷമിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം, പക്ഷേ ക്ഷമിക്കാതെ വേറെ ഈ രോഗം മാറില്ല, ഇതിന് വേറെ മരുന്നില്ല. എത്ര ഡോക്ടർമാരെ കണ്ടു, എന്തൊക്കെ മരുന്നുകൾ ഉപയോഗിച്ചു, എന്തെല്ലാം ചികിത്സകൾ നടത്തി, ഇതുവരെ മാറിയിട്ടില്ലല്ലോ. മാറില്ല, കാരണം ഇത് ശാരീരിക കാരണമല്ല. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ പറയുന്നൊരു വചനമാണ്, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. ആരാ കള്ളൻ? പിശാചിനെ ഉദ്ദേശിച്ച് ഈശോ അവിടെ പറഞ്ഞതാണ്. പിശാച് വരുന്നത് മോഷ്ടിക്കാൻ. എന്താ മോഷ്ടിക്കുക? നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ കഴിവുകൾ, നമുക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ, സ്വസ്ഥത, സമാധാനം, സമ്പത്ത്, എല്ലാം അങ്ങനെ കുറേശ്ശെ മോഷ്ടിക്കും. കുറേശ്ശെ നശിപ്പിക്കും. കൊന്നട്ടേ പോകും. പിശാചിനെ ഇറക്കി വിട്ടില്ലെങ്കിൽ. പക്ഷെ പിശാചിനെ ഏറ്റവും കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം ഏതാണെന്നറിയാവും? ഏറ്റവും കംഫർട്ടബിളായിട്ട് പിശാച് സിംഹാസനിട്ടിരിക്കും. അതെവിടെയാണെന്നറിയാവും? ഹൃദയത്തിൽ. എങ്ങനെയുള്ള ഹൃദയത്തിൽ? എല്ലാ ഹൃദയത്തിലും കയറി ഇരിക്കില്ല, വെറുപ്പുള്ള ഹൃദയത്തിൽ, വെറുപ്പുള്ളത്. നമ്മൾ ഈ കർത്താവിനെ പറ്റി പറയുന്നുണ്ട്, സ്തുതിയുടെ സിംഹാസനത്തിൽ വാഴുന്ന ദൈവം, നിരന്തരം സ്തുതിപ്പ്, നിരന്തരം ആരാധന, നിരന്തരം പ്രാർത്ഥനയും സ്തുതിപ്പും ആരാധനയും നടത്തുന്നവരുടെ ജീവിതത്തിൽ ആ സ്തുതിപ്പ് തന്നെ ഒരു കസേരയായിട്ട് മാറും, സിംഹാസനമായിട്ട് മാറും. കർത്താവ് അവിടെ വാഴും. നിരന്തരം ദൈവാരാധന, ദൈവിക സ്തുതിപ്പ് നടത്തുന്ന ഒരാളുടെ ജീവിതത്തിൽ കർത്താവ് എപ്പോഴും ആളുടെ ഹൃദയത്തിൽ കർത്താവുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, വെറുപ്പിരിക്കുന്ന ഹൃദയത്തിൽ ആരിയിരിക്കും?
പിശാചിന് ഏറ്റവും കംഫർട്ടബിൾ, ഇത്രയും കംഫർട്ടബിളായിട്ട് പിശാചിന് ഇരിക്കാൻ പറ്റിയ സ്ഥലം വേറെ ഇല്ല. ഈ പിശാചുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ സൈറ്റനോളജി അല്ലെങ്കിൽ ആ വിഷയത്തിൽ പി എച്ച് ഡി ഉള്ള ഒരു അച്ഛനാണ് തോമസ് വാഴച്ചാരിക്കൽ അച്ഛൻ. അച്ഛൻ പറയുന്നുണ്ട് ഇതിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട റൂട്ട് വേർഡുകളെ പറ്റി. ഈ പല വാക്കുകളുണ്ടല്ലോ, സാത്താൻ, ഡീമൻ അല്ലെങ്കിൽ ഡെവിൾ, ഇങ്ങനെ കുറേ വാക്കുകളുണ്ടല്ലോ. അതിൽ പ്രധാനപ്പെട്ട മൂന്ന് റൂട്ട് വാക്കുകളുണ്ട്, അതിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ വാക്കുകളും ഉണ്ടായിട്ടുള്ളത്. ഈ മൂന്ന് വാക്കുകളുടെ അർത്ഥം ഒന്ന് തന്നെയാണ്, ഭിന്നിപ്പുണ്ടാക്കുന്നവൻ, ഇടയിലേക്ക് എറിഞ്ഞു കയറുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെറുപ്പ്, വിദ്വേഷം, അതാണ് അവൻ്റെ അടിസ്ഥാന സ്വഭാവം പിശാചിൻ്റെ. അതുകൊണ്ട് വെറുപ്പ് എവിടെയുണ്ടോ അവിടെ ആരുണ്ട്? പിശാചിൻ്റെ വെറുപ്പ് എവിടെയുണ്ടോ അവിടെ പിശാചിൻ്റെ. അപ്പം നമ്മൾ വിചാരിക്കും എന്നെ ആൾ ദ്രോഹിച്ചതുകൊണ്ടല്ലേ എൻ്റെ ഉള്ളിൽ വെറുപ്പ്. അതെ, അതൊക്കെ ശരിയാണ്, പക്ഷെ അവിടെ ആർക്ക് വരാൻ പറ്റും? ഈ ചീഞ്ഞളിഞ്ഞിരിക്കുന്ന എന്താ പറയുക, ചീഞ്ഞ വസ്തുക്കളിലേക്ക് ഈ ചില പുഴുക്കൾ അല്ലെങ്കിൽ ഈച്ചയൊക്കെ വന്നിരിക്കുന്നത് പോലെ തന്നെ വെറുപ്പ് എവിടെയുണ്ട്? അവിടെ പിശാചുണ്ട്. ശവമുള്ളിടത്ത് കഴുകന്മാർ വന്നുകൂടുന്ന് പറഞ്ഞ പോലെ വെറുപ്പുള്ളിടത്ത് പിശാചുണ്ട്. ഏത് പാപത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്, പാപമുള്ളിടത്ത് പിശാചുണ്ട്. കാരണം പാപം ഉള്ളിടത്ത് ഇരിക്കാൻ പിശാചിന് കംഫർട്ടബിളാണ്. അതിൽ തന്നെ ഏറ്റവും കംഫർട്ടബിളായിട്ട് പിശാചിന് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് വെറുപ്പ്. കാരണം അവൻ്റെ അടിസ്ഥാന സ്വഭാവമാണ് ഈ വെറുപ്പ്, ഭിന്നിപ്പുണ്ടാക്കുക, വെറുപ്പുണ്ടാക്കുക, പക, വൈരാഗ്യം, വിദ്വേഷം. ഇത് അതുകൊണ്ട് തന്നെ ക്ഷമ നമ്മുടെ ആവശ്യം. ഞാനിത് ബോധ്യമാക്കാൻ വേണ്ടി പറഞ്ഞ ക്ഷമ നമ്മുടെ ആവശ്യം. ശാരീരിക കാരണം, മാനസിക കാരണം, ആത്മീയ കാരണം, മൂന്ന് കാരണത്താൽ ക്ഷമ നമ്മുടെ ആവശ്യം, വേറെ ആരുടെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് 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 നേടിയെടുത്തില്ലെങ്കിൽ, ആ ക്ഷമയിലേക്ക് വന്നില്ലെങ്കിൽ, ഇത് തന്നെ നമ്മളെ രോഗിയാക്കാനും മാനസികമായിട്ടും എല്ലാ രീതിയിലും. ഈ പിശാച് എവിടെ ഇരുന്നോ അവൻ പതുക്കെ പതുക്കെ എല്ലാം തകർത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പോലും അറിയാതെ സർവനാശം നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ പിശാചിന് സാധിക്കും. അപ്പോൾ അത് സാധിക്കുന്നത് നമ്മൾ ക്ഷമയിലേക്ക് വന്നാൽ അതിൽ നമുക്ക് അതിജീവിക്കാം, അല്ലെങ്കിൽ പിശാച് നമ്മുടെ മേൽ ഭരണം നടത്തും. ഉറക്കെ പറഞ്ഞു ഹാലേലുയാം, ഹാലേലുയാം, ഹാലേലുയാം. ഇനി അഞ്ചാമത്തെ കാര്യം, ക്ഷമയിലേക്ക് വരാൻ നമ്മളെ സഹായിക്കുന്ന അഞ്ചാമത്തെ കാര്യം, ഇതും ഒരു അവബോധമാണ്, ഒരു ഒരു തിരിച്ചറിവാണ്. അതായത് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു തിരിച്ചറിവാണ് ഈ നമ്മളെന്തോരം ക്ഷമ സ്വീകരിച്ചു. ഇതിനെപ്പറ്റി നമുക്കൊരു അവബോധം ഉണ്ടാവും, നമ്മളെന്തോരം ക്ഷമ സ്വീകരിച്ചു. ഇപ്പം നമ്മൾ 1000 തവണ വ്യഭിചാരം ചെയ്തു, 1000 തവണ കൊലപാതകം നടത്തി, 1000 തവണ മാരകമായ പാപങ്ങൾ എല്ലാം 1000 തവണ ചെയ്തു, എന്നിട്ട് പോയി കുമ്പസാരിക്കുക എന്ന് കരുതുക. ശരിക്കും അനുദപിച്ച് പശ്ചാത്തപിച്ച് ഈശോയെ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഈശോ എല്ലാ പാപവും കഴുകിക്കളയാണ്. അതായത് നമ്മൾ ഇന്ന് വരെ ചെയ്ത പാപങ്ങൾ എല്ലാം കൂട്ടിവെച്ചാൽ ഹിമാലയ പർവ്വതത്തെക്കാളും വലിപ്പം വരും. നമ്മൾ ഇന്ന് വരെ ചെയ്ത പാപങ്ങൾ മുഴുവനും കൂട്ടിവെച്ചാൽ എവറസ്റ്റ് കൊടുമുടിയേക്കാളും ഉയരം വരും. അത്രയും എത്ര ഭീകരമായ പാപമാണെങ്കിൽ ആത്മാർത്ഥമായ അനുതാപവും പശ്ചാത്താപവും മാനസാന്തരത്തോടെയാണ് ഒരു വ്യക്തി ചെന്ന് തമ്പുരാൻ്റെ സന്നിധിയിൽ ഏറ്റു പറയുന്നതെങ്കിൽ ആ നിമിഷം എല്ലാം ഈശോ ക്ഷമിക്കുകയാണ്. നിരുപാധികം ക്ഷമിക്കുകയാണ്, നിരുപാധികം, വ്യവസ്ഥകളും ഉപാധികളില്ലാതെ നിരുപാധികം ക്ഷമിക്കുകയാണ്. അപ്പോൾ ഇത്രയും കുന്നോളം ക്ഷമ സ്വീകരിച്ച നമ്മൾ നുള്ളോളം ക്ഷമ കൂടെ ഉള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ലേ? അത് തമ്പുരാൻ പ്രതീക്ഷിക്കുന്നില്ലേ? തമ്പുരാൻ പ്രതീക്ഷിക്കുന്നു കുന്നോളം ക്ഷമ സ്വീകരിച്ച് നമ്മൾ നുള്ളോളം. ഇപ്പം നമ്മൾ ചെയ്ത പാപം, ഏത് പാപവും ദൈവത്തിനെതിരെ ദ്രോഹമാണ്. ഏത് പാപവും, ഓർക്കുക, ഏത് പാപവും ദൈവത്തിനെതിരെയുള്ള ദ്രോഹമാണ്. ഏത് പാപവും ദൈവത്തിനെതിരെയുള്ള ദ്രോഹമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത്രയധികം നമ്മൾ ദൈവത്തെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എത്ര പാപം ചെയ്തോ അത്രയും നമ്മൾ ദൈവത്തെ ദ്രോഹിച്ചിട്ടുണ്ട്, ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും കർത്താവ് നമ്മളോട് നിരുപാധികം ക്ഷമിക്കുന്നു. ഇപ്പോൾ കർത്താവ് എന്താ ആഗ്രഹിക്കുന്നത്? ലോകത്തുള്ള സകലരും കർത്താവിൻ്റെ മക്കളായതുകൊണ്ട് നമ്മൾ പരസ്പരം സ്നേഹത്തിലും ക്ഷമയിലും സൗഹാർദ്ദത്തിലും ആയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരു അപ്പൻ എന്ന നിലയ്ക്ക് കർത്താവ് അത് ആഗ്രഹിക്കുന്നു, നമ്മൾ ക്ഷമയിലേക്ക്. അതുകൊണ്ടാണ് പറഞ്ഞത് കുന്നോളം ക്ഷമ നമ്മൾ സ്വീകരിച്ചു, നുള്ളോളം ക്ഷമയെങ്കിലും നമ്മൾ പങ്കുവയ്ക്കണ്ടേ? തമ്പുരാൻ അത് ആഗ്രഹിക്കുന്നു. അത് സൂചിപ്പിക്കുന്ന വചനങ്ങളാണ് ഒന്ന് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 18:21-35 വാക്യം നമ്മളിപ്പോൾ വായിച്ചു. ഈശോ അതിനുവേണ്ടി തന്നെ ഒരു ഉപമ തന്നെ പറഞ്ഞു, ഒരു ഉപമ തന്നെ, നിർദയനായ ഭൃത്യൻ്റെ ഉപമ. ആ ഉപമയിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ഭൃത്യൻ യജമാനിൽ നിന്ന് 10,000 താലന്ത് കടപ്പെട്ടിരുന്നു, 10,000 താലന്ത മേടിച്ച്. അതേ വ്യക്തി തന്നെ തൻ്റെ കൂടെ ഉള്ള ജോലി ചെയ്യുന്ന ഒരാൾക്ക് വെറും 100 ദനാറ കൊടുത്തിരുന്നു, 100 ദനാറ. ഈ 100 ദനാറയും 10,000 താലന്തും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാവോ നിങ്ങൾക്ക്? 100 ദനാറയും 10,000 താലന്തും. അതിനാദ്യം അറിയേണ്ടത് 1 ദനാറയും 1 താലന്തും തമ്മിലുള്ള വ്യത്യാസം അറിയണം. 1 ദനാറയും 1 താലന്തും ഇത് രണ്ടും തൂക്കമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബൈബിളിൻ്റെ അവസാനത്തെ പേജ് എടുത്തൊന്ന് നോക്കുകയാണെങ്കിൽ, അവസാനത്തെ പേജുകൾ മറച്ചു നോക്കിയാൽ ഈ ബൈബിളിലെ തൂക്കങ്ങൾ അല്ലെങ്കിൽ ബൈബിളിൻ്റെ പറയുന്ന പല വാക്കുകളിലേക്ക് അർത്ഥം മനസ്സിലാക്കാൻ കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ദൂരം, ദൈർഘ്യം, തൂക്കം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലെന്താണ് താലന്ത് എന്ന് പറയുന്നുണ്ട്? ഏകദേശം 34.something kg ആണ് 1 താലന്ത് എന്ന് പറയുന്നത്. കണക്കൂട്ട എളുപ്പത്തിന് 35 kg എന്ന് പറയും, 35 kg. ഇപ്പോൾ 1 താലന്ത് സ്വർണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 35 kg സ്വർണം. 1 താലന്ത് വെള്ളി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? 35 kg വെള്ളി. അപ്പോൾ 10,000 താലന്ത് സ്വർണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? 10,000 × 35 kg സ്വർണം. 10,000 × 35 kg സ്വർണം. നിങ്ങൾ സ്വർണത്തിൻ്റെ വില വെച്ചൊന്ന് കണക്കൂട്ടി നോക്കിയേ.
കാൽക്കുലേറ്റർ മതിയാകില്ല, കാൽക്കുലേറ്റർ ഒതുങ്ങില്ലത്, അത് കമ്പ്യൂട്ടറിൽ വെച്ച് നമ്മൾ കണക്കൂട്ടി നോക്കേണ്ടി വരും. അത്രയും വലിയൊരു സംഖ്യയത്, ഒരു 10,000 × 35 × പ്ലസ് സ്വർണത്തിൻ്റെ വിലയും കൂടെ വെച്ച് കണക്കാക്കിയാൽ ആ നമ്പർ, ആ 0 എണ്ണി തിട്ടപ്പെടുത്താൻ നമ്മൾ കഷ്ടപ്പെടും. അത്രയും വലിയൊരു സംഖ്യയത്, അത്രയും വലിയ സംഖ്യ. ഇനി ദനാറ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ഒരു ദനാറ വെറും 5 ഗ്രാം, വെറും 5 ഗ്രാം, വെറും 5 ഗ്രാം. അപ്പോൾ 5 ഗ്രാമും ഈ 10,000 താലന്തും തമ്മിലുള്ള വ്യത്യാസം, അതായത് ഒരു കടുകുമണിയും ഹിമാലയപർവ്വതവും തമ്മിൽ എന്തോരം വ്യത്യാസമുണ്ട്, അതിലും വലിയ വ്യത്യാസമാണ്. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയണതല്ല, നിങ്ങൾ കണക്കൂട്ടി നോക്കിക്കോ. സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ട്, വേറെ അധികം ജോലിയൊന്നുമില്ല, മഴയൊക്കെ പെയ്യല്ലേ, വീടിൻ്റെ അകത്തിരുന്ന് എന്ത് ചെയ്താൽ മതി, ഒരു കടലാസൊക്കെ എടുത്തൊന്ന് കണക്ക് കൂട്ടി നോക്കുക, ഇത് എന്തോരം വ്യത്യാസമുണ്ടെന്ന് പേടിച്ചു. അത്രയും വലിയ വ്യത്യാസം. അപ്പോൾ ഈ യജമാനൻ ഇത്രയും അധികം ക്ഷമ, ഇതൊക്കെ ഇളവ് ചെയ്ത് കൊടുക്കുകയാണ് ഈ വൃത്തിന്. വൃത്തിയും സന്തോഷമായി സമാധാനമായിട്ട് വൃത്തിയും പോവാണ്, പോകുന്ന വഴിക്കാണ് വെറും 100 ദനാറ, വെറും 100 ദനാറ ചില്ലിക്കാശ്. അതിൻ്റെ പേരിൽ ആ പാവം മനുഷ്യനോട് ക്ഷമിക്കാതെ കൊണ്ട് കാരാഗ്രഹത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ സംഭവിക്കണ അപകടമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ യജമാനൻ ഇതറിഞ്ഞു, ആളെ വിളിപ്പിച്ചു, എന്നിട്ട് ആളോട് പറയാണ്, നിന്നോട് ഞാൻ എല്ലാം ക്ഷമിച്ചതാണ്, പക്ഷേ നീ നിൻ്റെ സഹോദരനോട് ക്ഷമിച്ചില്ല, അതുകൊണ്ട് നീ പഴയതൊക്കെ വീട്ടണമെന്ന് ആവശ്യപ്പെടാണ്. അതായത് പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം ഇതാണ്, നേരത്തെ ഓൾറെഡി പൊറുതി കിട്ടിക്കഴിഞ്ഞ കാര്യം, നേരത്തെ ക്ഷമ കിട്ടിക്കഴിഞ്ഞതാണ്, പൊറുതി കിട്ടിയതാണ്, എന്നിട്ടും സഹോദരനോട് ക്ഷമിക്കാതിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? നേരത്തെ തന്നെ പൊറുതി കിട്ടിക്കഴിഞ്ഞ, നേരത്തെ തന്നെ ക്ഷമ കിട്ടിക്കഴിഞ്ഞ അതേ കാര്യങ്ങൾ വീണ്ടും പരിഹരിക്കാൻ യജമാനൻ ആവശ്യപ്പെടാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ മനസ്സിലാക്കിയെടുക്കാം, നമ്മൾ അനുദപിച്ചു, ഏറ്റുപറഞ്ഞു, പാപപ്പൊറുതിയൊക്കെ ലഭിച്ചു, പരിപൂർണമായിട്ട് കർത്താവ് ക്ഷമിച്ചു, എല്ലാം ക്ഷമിക്കപ്പെട്ടു, കർത്താവ് അതൊക്കെ മാച്ചു കളഞ്ഞു, എന്നിട്ട് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ക്ഷമിക്കപ്പെട്ടതൊക്കെ തിരിച്ചിങ്ങോട്ട് വരും, വല്ലാണ്ട് കഷ്ടപ്പെടും നമ്മൾ. അതാണ് ഈ ഉപമയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത്രയും പ്രശ്നം പിടിച്ചൊരു സംഗതിയാണ് ഈ വെറുപ്പ്. നിസ്സാരമായിട്ട് കണക്കാക്കരുത്. അത്രയും വേറൊരു പാപത്തിന് ഇങ്ങനെ പറയുന്നില്ല, വേറൊരു പാപത്തിന് ഇങ്ങനെ പറയുന്നില്ല, പക്ഷേ ഈ ഒരു പാപത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീ സഹോദരനോട് ക്ഷമിച്ചില്ലെങ്കിൽ നേരത്തെ പൊറുക്കപ്പെട്ടതൊക്കെ തിരിച്ചു വരും. അതാണ് ആ വൃത്തിൻ്റെ ഉപമയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യം, അതിൻ്റെ അവസാനത്തിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അവസാനത്തെ വാചകത്തിൽ കൃത്യമായിട്ട് ഈശോ പറയുന്നുണ്ട്. എന്താ ഈശോ പറഞ്ഞേ? നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ല എങ്കിൽ എൻ്റെ സ്വർഗീയ പിതാവ് ഇതുപോലെ തന്നെ നിങ്ങളോട് പ്രവർത്തിക്കും. ഇനി വേറെ കൺഫ്യൂഷൻ വേണ്ട. ഇനി നിങ്ങൾ ഒരു ധ്യാനഗുരുവിൻ്റെയും ഒരു വചനപ്രഘോഷകൻ്റെയും ഒരു വ്യാഖ്യാനം കേൾക്കണമെന്നില്ലാതെ കർത്താവ് കൃത്യമായിട്ട്, കാരണം ഞങ്ങളെപ്പോലുള്ളവരെ പേടിച്ചിട്ട് അവൻ കർത്താവ് അന്നേ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചു, തോന്നി പോലും ഒന്ന് വ്യാഖ്യാനിക്കേണ്ട, ഞാനിപ്പോൾ എന്നെ കാര്യം പറഞ്ഞുതരാതെ, ഇതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ട് ഈ കർത്താവ് അന്നേ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ത്? അവസാനത്തെ വാചകം 18:35 വാക്യം, നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇതുപോലെ തന്നെ നിങ്ങളോട് പ്രവർത്തിക്കുമെന്ന്. ഇനി വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ക്ഷമ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി പ്രഭാഷകൻ്റെ പുസ്തകം 28:3-6, അയൽക്കാരനോട് പകവെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കേണ്ട. വീണ്ടും, തന്നെ പോലെയുള്ളവരോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിനായി പ്രാർത്ഥിക്കണം എങ്ങനെ? അപ്പോൾ നിനക്ക് പാപമോചനം കിട്ടുമോ? മറ്റുള്ളവരോട് കരുണ കാണിച്ചില്ലെങ്കിൽ നിനക്ക് പാപമോചനം കിട്ടുമോ? കിട്ടില്ല. മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? ആർക്കും പരിഹാരം ചെയ്യാൻ പറ്റില്ല. ഈശോയുടെ പരിഹാര ബലി, ആ ബലിയുടെ യോഗ്യത എനിക്ക് കിട്ടണമെങ്കിൽ ഞാനും ക്ഷമിക്കാൻ തയ്യാറാവണം, ഒരു മനസ്സ് നമുക്കുണ്ടാവണം, അല്ലെങ്കിൽ ആ പരിഹാരം, കർത്താവിൻ്റെ പരിഹാരം, നമുക്ക് അതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റില്ല. ജീവിതാന്തം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക. ജീവിതാന്തം, മരിക്കൂലെന്നെങ്കിലും ചിന്തിച്ചിട്ട് നീ ശത്രുത അവസാനിപ്പിക്കുക. മരിക്കൂലോ എന്നെങ്കിലും വിചാരിച്ച് നീ നിൻ്റെ ശത്രുത അവസാനിപ്പിക്കുക. മരിക്കൂലോ എന്നെങ്കിലും വിചാരിച്ച് ശത്രുത അവസാനിപ്പിക്കുക. 2018 പ്രളയകാലത്ത് ഉണ്ടായ ഒരു സംഭവം, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കടുത്ത ശത്രുതയിലായിരുന്നു. ചേട്ടൻ്റെയും അനിയൻ്റെയും ഫാമിലിയാണ്. അതിൽ ചേട്ടൻ വിദേശത്താണ്, ഫാമിലി നാട്ടിലുണ്ട്, അനിയനും അനിയൻ്റെ ഫാമിലി നാട്ടിലുണ്ട്. ഒരു കുറച്ച് അകലെയാണ് താമസിക്കുന്നത്. സ്വത്തുതർക്കമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു പിണക്കം, വർഷങ്ങളായിട്ട് മിണ്ടാട്ടോ ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഈ പ്രളയ സമയത്ത് ആ അനിയൻ്റെ വീട്, ചേട്ടൻ്റെ വീട് ഒറ്റപ്പെട്ടു പോയി. അവിടെ മൊത്തം വെള്ളമായി. കുടുംബനാഥനാണെങ്കിൽ വിദേശത്ത്, എല്ലാ പിണക്കും എല്ലാ വഴക്കും മറന്ന് ഈ വീട്ടുകാർ, ഈ കുടുംബനാഥൻ അല്ലെങ്കിൽ അനിയൻ അവിടെ ചെന്നു. ചേട്ടത്തിമ്മേനെയും മക്കളെയൊക്കെ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവർ തമ്മിൽ വർഷങ്ങളായുള്ള എല്ലാ പിണക്കും വഴക്കും അവസാനിച്ചു. എത്ര പ്രസംഗങ്ങളും എത്ര പ്രഘോഷണങ്ങളും എന്തെല്ലാം പ്രബോധനങ്ങൾ അവർ നേരത്തെ കേട്ടിട്ടുണ്ട്. അന്ന് മാറാതെ പോയ, അല്ലെങ്കിൽ അന്ന് മാറ്റാൻ പറ്റാത്ത ഒരു കാര്യം ഒരു സങ്കടത്തിൻ്റെയും ദുരിതത്തിൻ്റെയും നിമിഷത്തിലാണെങ്കിലും പരിഹരിക്കാൻ പറ്റി. ചില കാര്യങ്ങൾ ദൈവം നമ്മളെ ചിലതൊക്കെ ഓർമ്മിപ്പിച്ച് തരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നൈമിഷികത, അത് എത്ര നമ്മൾക്ക് ഇത്രയല്ലേ ഉള്ളൂ, നമുക്ക് ഇത്രയല്ലേ ഉള്ളൂ. ഒരായുസ് മുഴുവൻ സമ്പാദിച്ചതൊക്കെ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ട പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മളതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. ഒരാ ജീവി എല്ലാം നഷ്ടപ്പെട്ടവർ, കൂടെയുള്ളവർ, കൂടെ പിറപ്പുകൾ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ, ഇനി ഒന്നുമില്ല. എങ്ങനെ സങ്കടത്തിൻ്റെ ദുഃഖത്തിൻ്റെ ഭാവി മുന്നിലില്ല, ഇരുട്ട് മാത്രമേ മുന്നിലുള്ളൂ. അങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ സഹോദരങ്ങളുണ്ട്. ഈശോ നമ്മളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതം ഇത്രയേ ഉള്ളൂ കേട്ടോ.
ജീവിതാന്തം ഓർത്തെങ്കിലും ശത്രുത അവസാനിപ്പിക്കാം. മുന്നിലും മരണം, മുന്നിലും മരണം അത് കണ്ടെങ്കിലും, മരണം ഓർത്തെങ്കിലും ശത്രുത അവസാനിപ്പിക്കാം. ശത്രുത ഇന്നോ നാളെയോ മറ്റന്നാളോ, നമ്മൾ ഒരു ദിവസം എന്തായാലും നമ്മളെല്ലാവരും മരിക്കേണ്ടവരല്ലേ. എന്നാണെങ്കിലും ഇപ്പോൾ ഈ പ്രളയക്കെടുതിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം, പക്ഷേ എന്ത് വേണമെങ്കിലും ഏത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ആരുടെ ജീവിതത്തിന് സംഭവിക്കാവുന്നതല്ലേ. ജീവിതാന്തം ഓർത്തെങ്കിലും ശത്രുത അവസാനിപ്പിക്കുക, ജീവിതാന്തം ഓർത്തെങ്കിലും ശത്രുത അവസാനിക്കുക. എല്ലാവരോടും ഉള്ളിലൊരു സ്നേഹവും ക്ഷമയും ഒക്കെ നിറയട്ടെ. വെറുപ്പും വിദ്വേഷവും പകയും വൈരാഗ്യവും ഒക്കെ നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ഒരിക്കൽ ഒരു ചേട്ടൻ ഒരിക്കൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാണ്, ഇവിടെയല്ല, ഞാൻ വേറെ ഇതിനു മുമ്പ് ജെറുസലേം ധ്യാന കേന്ദ്രത്തിലായിരുന്ന സമയത്താണ് ഒരു ഇച്ചിരി പ്രായമുള്ളൊരു ചേട്ടൻ, പ്രായം ഒരുപാട് പ്രായം എന്ന് പറയാൻ പറ്റില്ല, ഒരു 10-60 അത്രയൊക്കെ വയസ്സുള്ളൊരു ഒരു ചേട്ടൻ. അപ്പോൾ ആൾ വന്നിട്ട് എന്നോട് പറയണം, അച്ഛാ ഞാൻ സ്വർഗത്തിൽ പോയില്ല, അച്ഛാ ഞാൻ സ്വർഗത്തിൽ പോയില്ല, അച്ഛാ ഞാൻ സ്വർഗത്തിൽ പോയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തോ മാരകഭാവം ചെയ്തു വന്നിരിക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ വിഷമിക്കാതിരിക്കുക, എന്താണെങ്കിലും നന്നായിട്ടൊന്ന് അനുദിച്ച് കുമ്പസാരിച്ചാൽ പുറക്കപ്പെടാത്ത ഒരു പാപവുമില്ല, പോയി കുമ്പസാരിക്കി, ഈ ചേട്ടൻ സ്വർഗത്തിൽ പോകാനുള്ള വഴിയൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ആ ചേട്ടൻ പറയും, അതല്ല അച്ഛാ ഞാൻ പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ പോണില്ല, ഞാൻ പോണില്ല, എനിക്ക് വേണ്ട, എനിക്ക് പോകണ്ട. അതെന്താ അങ്ങനെ പറഞ്ഞേ? അതെ, സ്വർഗത്തിൽ ചെന്നാൽ അങ്ങനെ കാണേണ്ടി വരും. അയാൾ പറഞ്ഞ വാക്ക് ഞാൻ പറയുന്നില്ല, കാരണം അത്ര നല്ല വാക്കായതുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ. സ്വന്തം അപ്പനെയാണ് ഉദ്ദേശിച്ചത്, അപ്പനിന് പകരം വേറൊരു വാക്കാണ് ഉപയോഗിച്ചത്. അപ്പോൾ അവൾ പറയാണ്, അവിടെ ചെന്നാലേ അങ്ങനെ കാണേണ്ടി വരും. സ്വന്തം അപ്പൻ എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ടെന്ന് ആൾക്കറിയാം, അപ്പൻ സ്വർഗത്തിലുണ്ടെന്നറിയാം. അപ്പൻ സ്വർഗത്തിലുള്ളതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകണില്ല. നല്ല ഞാൻ ആദ്യം ഇയാൾക്ക് പ്രാന്താണെന്ന് വിചാരിച്ചു, ഇയാൾക്ക് എന്താ അസുഖമാണോ. പക്ഷേ അയാൾ സീരിയസ് ആയിട്ട് പറയാം, അപ്പൻ സ്വർഗത്തിലുണ്ട്, ഞാൻ സ്വർഗത്തിൽ പോകണില്ല. അപ്പനോട് അത്ര ദേഷ്യമാണ്, അത്ര വിഷമമാണ്. അത്ഭുതമായിട്ട് തോന്നി. അതിന് പിന്നെ കുറേ നേരം സംസാരിച്ച് അപ്പോൾ കാരണങ്ങളൊക്കെ മനസ്സിലായി, എന്തുകൊണ്ടാണ് അപ്പനോട് ഈ ദേഷ്യം, അപ്പനോട് ഈ വെറുപ്പ് എന്നൊക്കെ മനസ്സിലായി. ചില ആളുകൾ അങ്ങനെ ചത്താലും ക്ഷമിക്കില്ല, നരകത്തിൽ പോകേണ്ടി വന്നാലും ക്ഷമിക്കില്ല, നല്ലത് നരകത്തിൽ പോകണത് തന്നെയാണ് അങ്ങനെയുള്ളവർ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ക്ഷമിക്കാനുള്ള ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും ക്ഷമയിലേക്ക് കടന്നു വരാൻ നമ്മളാലാകുന്ന വിധത്തിലൊക്കെ ശ്രമിക്കണം. ഈശോയുടെ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ യാചിക്കുകയും ചെയ്യണം. ദൈവവചനം ഏതാനും ചില വചനങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. മത്തായി 5:23-24, നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി അവനെ ചെന്ന് കാണുക, എന്നിട്ട് അവനോട് അനുരഞ്ജനപ്പെടുക, എന്നിട്ട് വന്ന് ബലിയർപ്പിക്കുക. ബലിപീഠത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന പാപമാണ് വെറുപ്പ്. ബലിപീഠത്തിൽ നിന്ന് അകറ്റുന്ന പാപം, ഏറ്റവും വലിയ പ്രാർത്ഥന വിശുദ്ധ കുർബാനയാണ്, ഏറ്റവും വലിയ ആരാധന വിശുദ്ധ കുർബാനയാണ്, ഏറ്റവും വലിയ കൂദാശ വിശുദ്ധ കുർബാനയാണ്. പക്ഷെ ആ കുർബാനയിൽ നിന്ന് നമ്മൾ അകറ്റുന്ന പാപമാണ് എന്ത്? വെറുപ്പ്. ഇവിടുത്തെ വചനം വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ്. നിനക്കെന്തെങ്കിലും വിരോധം ഉണ്ടെന്നല്ല, നിന്നോടെന്തെങ്കിലും വിരോധം, അതായത് ഞാൻ അറിഞ്ഞു അറിയാതെ, ഒരു പക്ഷേ എൻ്റെ അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ, സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനോട് പോലും ക്ഷമ ചോദിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ മനഃപൂർവ്വമല്ല, അറിയാതെ എൻ്റെ വാക്ക്, എൻ്റെ പെരുമാറ്റ ശൈലി, എൻ്റെ പ്രവർത്തന രീതികൾ ഞാൻ പോലും അറിയാതെ ചിലരെ വേദനിപ്പിച്ചു. ഞാൻ അവരെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല, എനിക്ക് അങ്ങനത്തെ ദുഷ്ട ഉദ്ദേശമൊന്നുമില്ല. പക്ഷേ എൻ്റെ ചില ശൈലി കാരണം അവർ വേദനിച്ചു, എൻ്റെ വാക്കുകൾ കാരണം. ഞാൻ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, പക്ഷേ അവർ വേദനിച്ചു. അത് അങ്ങനെ സംഭവിച്ചാൽ പോലും, നിൻ്റെ അശ്രദ്ധ കൊണ്ടോ നിൻ്റെ അറിവില്ലായ്മ കൊണ്ടോ നിൻ്റെ കരുതലില്ലായ്മ കൊണ്ടോ ഒരാൾ വിഷമിച്ചാൽ പോലും, അതുപോലും നീ അനുരഞ്ജനപ്പെട്ടിട്ട് ബലിയർപ്പിക്കാൻ വരാവുന്ന കർത്താവ് വചനത്തിൽ പറയണേ. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരാളോട് ദേഷ്യമുണ്ടെങ്കിലോ, അപ്പോൾ അതത്രയോ ഭീകരമാണ്. വീണ്ടും ക്ഷമ എത്രത്തോളം ക്ഷമിക്കണം. ലൂക്ക 17:4, ദിവസത്തിൽ 7 പ്രാവശ്യം അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും 7 പ്രാവശ്യം തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്താപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം. ഈശോ പത്രോസിനോട് പറയുന്ന കാര്യമുണ്ട്, 7:70 എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ക്ഷമ, അൺലിമിറ്റഡ്, പരിധിയില്ല പരിമിതിയില്ല, ദൈവീക ക്ഷമ. ദൈവത്തിൻ്റെ ക്ഷമ അങ്ങനെയാണ്, പരിധിയില്ല പരിമിതിയില്ല, അതുപോലെ ക്ഷമിക്കാൻ തയ്യാറാവണം. വീണ്ടും ക്ഷമ ഒരു ആയുധമാണെന്ന് പഠിപ്പിക്കുന്നു ലൂക്ക 6:27-36 വാക്യങ്ങളിൽ. തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം, അതായത് ഒരാളിനെ ദ്രോഹം ചെയ്തു പക്ഷേ ആളെ ക്ഷമിച്ചും സ്നേഹിച്ചും ഞാൻ ആളെ തോൽപ്പിക്കണം. ക്ഷമ ഒരു ആയുധമാണെന്ന് പഠിപ്പിക്കുന്നു. സ്വീകരിച്ച ക്ഷമയെപ്പറ്റി നമുക്കുണ്ടായിരിക്കേണ്ട അവബോധം, എഫേസസ് 4:32, ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രയോടെ പെരുമാറുവിൻ. ഈശോ എന്തോരം നമ്മളോട് ക്ഷമിച്ചിരിക്കുന്നു, അപ്പോൾ നമ്മളും ക്ഷമിക്കാൻ തയ്യാറാവണം. വീണ്ടും ക്ഷമ ഒരു അനുഗ്രഹത്തിൻ്റെ വാതിലാണെന്ന് പഠിപ്പിക്കുന്നു സങ്കീർത്തനം 133:1-3. സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹ്റോൻ്റെ തലയിൽ നിന്ന് അടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൺ തുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. കർത്താവ് എവിടെയാണ് അനുഗ്രഹം പ്രദാനം ചെയ്യുന്നത്? ഈ വചനം പറയുന്നു, ഏകമനസ്സായി ഒരുമയോടെ, വെറുപ്പില്ലാതെ, പകയില്ലാതെ, വിദ്വേഷമില്ലാതെ, സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമയിലും കഴിയുന്നവരുടെ ഇടയിലാണ് തമ്പുരാൻ തൻ്റെ അനുഗ്രഹം ചൊരിയുന്നതെന്ന് ഈ വചനം ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും ഇത് മത്തായി 5:26, അവസാന ചില്ലിക്കാശും കൊടുത്ത് തീർക്കുവാളെ നീ അവിടുന്ന് പുറത്തു വരികയില്ല. അതായത് നീ പ്രതിയോഗിയുമായിട്ട് അധികാരിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വഴിക്ക് വെച്ച് തന്നെ രമ്യതപ്പെടാൻ,
പ്രതിയോഗിയുമായി നീ അധികാരിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വഴിക്ക് വെച്ച് തന്നെ പരിമിതപ്പെടാൻ. ആരാണ് അധികാരി? ഈശോയാണ് അധികാരി. ഈ ഈ അധികാരിയെ നമ്മൾ കണ്ടുമുട്ടുന്ന സമയപ്പെടാ മരണസമയം. മരണസമയത്ത് ഒരു വിധി നടക്കും. നിത്യവിധിയാളനായ ഈശോയുടെ മുൻപിൽ ഞാൻ നിൽക്കും. അതാണ് അതാണ് തനത് വിധി എന്ന് പറയുന്നത്. ഈ തനത് വിധിക്ക് മുൻപ് ഈ വഴിയിൽ വെച്ച്, യാത്രയിൽ വെച്ച് തന്നെ നിൻ്റെ പ്രതിയോഗിയുടെ രമിതപ്പെടാൻ പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ? യാത്ര എന്താണ് ഈ ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം. ഈ ഭൂമിയിൽ നീ മരിക്കുന്നതിന് മുമ്പ് ഈ യാത്രയിലായിരിക്കുമ്പോൾ തന്നെ നിൻ്റെ പ്രതിയോഗിയോട്, ആരാണ് പ്രതിയോഗി, ആരോടൊക്കെ വിഷമമുണ്ടോ അവരോടൊക്കെ നീ പൊറുക്കാനും ക്ഷമിക്കാനും അനുരഞ്ജനപ്പെടാനും തയ്യാറാവുക. അല്ല, നീ അവിടെ അധികാരിയുടെ അടുത്ത് എത്തിയിട്ടാണ് അതിനു മുമ്പ് ക്ഷമിക്കാതെ പൊറുക്കാതെ അനുരഞ്ജനപ്പെടാതെ അധികാരിയുടെ മുൻപിൽ എത്തപ്പെട്ടാൽ അധികാരി നിന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും അവസാന ചില്ലിക്കാശ്, അതായത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അവസാന തരി പോലും ശുദ്ധീകരിക്കപ്പെടാതെ പർഗേറ്ററി ശുദ്ധീകരണ അവസ്ഥയിൽ നിന്ന് നമുക്ക് സ്വർഗത്തിലെത്തിച്ചേരുക സാധ്യമല്ല. അവസാന ചില്ലിക്കാശും കൊടുത്ത് തീർക്കുവോളം നമ്മൾ അവിടെ കിടക്കേണ്ടി വരുമെന്നാണ് ദൈവവചനം പറയുന്നത്. വീണ്ടും സുഭാഷിത പുസ്തകം 14:29 പറയുന്നു, പെട്ടെന്ന് കോപിക്കാത്തവനേറെ വിവേകമുണ്ട്, മുൻകോപി ഭോഷത്വത്തെ താലോലിക്കുന്നു. സുഭാഷിത 15:18, മുൻകോപി കലഹം ഇളക്കിവിടുന്നു, ക്ഷമാശീലൻ അത് ശമിപ്പിക്കുന്നു. 1 യോഹന്നാൻ 2:9, താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ അന്ധകാരത്തിലാണ്. 1 യോഹന്നാൻ 3:15, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. ഇപ്പോൾ വെറുപ്പ് എന്ന തിന്മ എത്ര ഭീകരമാണെന്ന് ഈ ദൈവവചനങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് വേഗം എഴുന്നേൽക്കാം, കണ്ണുകളടച്ച് കൈകളൊന്ന് ഹൃദയത്തോട് ചേർക്കാം. നാളിതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒക്കെ നമ്മൾ ദ്രോഹിക്കപ്പെട്ടവരാണ് പല വിധത്തിൽ. ഒരുപക്ഷെ നമ്മുടെ കൂടെയുള്ളവർ, മാതാപിതാക്കളോ സഹോദരങ്ങളോ ജീവിത പങ്കാളിയോ മക്കളോ മരുമക്കളോ, ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ അയൽവാസികളോ മേലധികാരികളോ സഹപ്രവർത്തകരോ കീഴുദ്യോഗസ്ഥരോ ആരു വേണമെങ്കിലും ആകാം നമ്മളെ ദ്രോഹിച്ചവർ, സകലരോടും സകലതിനോടും ക്ഷമിക്കാൻ നമുക്കൊന്ന് തയ്യാറാകാം. ഈശോയോട് പറയുക, ഈശോയെ ക്ഷമിക്കാൻ നല്ല പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ ക്ഷമിക്കുന്നു, എന്നെ ഒന്ന് സഹായിക്കണമേ, ദൈവിക ക്ഷമ കൊണ്ട് എന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമേ, തിരുരക്തം കൊണ്ട് എന്നെ കഴുകി പൂർണ്ണമായ ക്ഷമയിലേക്ക്, നിരുപാധികമായ ക്ഷമയിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തണമേ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ, മുട്ടുകൈകൾ വളയാതെ തലയ്ക്ക് മുകളിൽ പരമാവധി ഒന്ന് കരങ്ങൾ ഉയർത്തിയെ, വിരലുകൾ നിവർത്തി പിടിച്ച് പരിപൂർണ ക്ഷമയിലേക്ക്, നിരുപാധിക ക്ഷമയിലേക്ക്, സമ്പൂർണ്ണ ക്ഷമയിലേക്ക്, എല്ലാ മുറിവുകളും ഉണങ്ങും വിധമുള്ളൊരു ക്ഷമയിലേക്ക്, അഭിഷേകത്തിലേക്ക് വരാൻ ആഗ്രഹിച്ച് എന്തുമാത്രം ഉറക്കം സ്തുതിക്കാൻ പറ്റുമോ അത്ര ഉറക്കം ഒന്ന് സ്തുതിച്ച് ആരാധന സഹിച്ചുകൊണ്ട് ക്ഷമിക്കുകയും ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റവും സ്വീകാര്യമായ പ്രാർത്ഥന. സഹിച്ചുകൊണ്ട് ക്ഷമിക്കുകയും ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റവും സ്വീകാര്യമായ പ്രാർത്ഥന. കുരിശിൽ മുറിവേറ്റ് പിടയുമ്പോഴും സഹിച്ച് മരണത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ഈശോ നിരുപാധികം ക്ഷമിച്ചും, സഹിച്ചുകൊണ്ട് ക്ഷമിക്കുകയും ക്ഷമിച്ചുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഏറ്റവും സ്വീകാര്യമായ പ്രാർത്ഥന. സഹിച്ചുകൊണ്ട് ക്ഷമിക്കുകയും ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഏറ്റവും സ്വീകാര്യമായ പ്രാർത്ഥന. കരമുയർത്തി യേശുവേ എന്ന് വിളിച്ചേ അധരം തുറക്കട്ടെ, സ്വരം ഉയർത്തട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ. നിരുപാധികമായ ക്ഷമയുടെ അനുഭവം, നിരുപാധികമായ ക്ഷമയുടെ അനുഭവം, പൊറുക്കാൻ മറക്കാൻ ക്ഷമിക്കാനുള്ള കൃപ കർത്താവ് എടുക്കട്ടെ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് കരുണ എടുക്കട്ടെ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് സ്നേഹം എടുക്കട്ടെ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ക്ഷമ എടുക്കട്ടെ. കരമുയർത്തി സ്വരമുയർത്തി ഉറക്കം ഒരുമിച്ച് വിളിച്ചേ യേശുവേ.